16 പേരിലല്ലോ. അപ്പാവി ദാ വരുന്നു. മര്യാദക്കല്ലെങ്കിൽ ഇന്ന് നിന്റെ 16 അടിയന്തരം ഞാൻ നടത്തും. ആ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയാമോ? ഇന്നലെ പൗർണമിക്ക് 17-18. ഓ, പൗർണമി വ്യാഴാഴ്ച, അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നിർമ്മല, ഇന്ന് നിർമ്മല. പക്ഷെ അതിന്റെ 4 അക്കം 18-16 വരില്ല. നിന്റെ അമ്മായിടെ നായരി ഏടാപ്പാവി, പല വട്ടം കമ്മിറ്റിക്കാര് പറഞ്ഞാ ഈ ലോട്ടറി ഭ്രാന്തന് സെക്യൂരിറ്റി ആയിട്ട് വേണ്ട വേണ്ടെന്ന്. സാറേ, എന്റെ ഒരേ ഒരുത്തന്റെ നിർബന്ധം കൊണ്ടാ നിന്നെ ഇവിടെ നിർത്തിപ്പോണത്. അതിന്റെ ഉപകാരവും നന്ദിയും സ്മരണയും എന്നും സാറിനുണ്ടോ? ഓ, എന്തുപകാരം? പലപ്പോഴും കരിയോല് പോലത്തെ 2 പെഗ് ഇരുന്നതോ? അത് കുടിച്ചു കഴിഞ്ഞ പിന്നെ മൂത്രമൊഴിക്കാൻ കൂടി പേര് തന്നേ. അല്ല, നീ എന്ത് കളിയെ കളിക്കുന്നത്? അത് പിന്നെ ഈ കാലഘട്ടത്തില് എന്തെങ്കിലും ഒരു കളിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ സാറേ? അതേ, ജീവിക്കാൻ വേണ്ടി കളിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ നിന്നെ പോലെ കളിക്കാൻ വേണ്ടിയായിരുന്നു ജീവിതം. എല്ലാ കളിയും മുട്ടി നിൽക്കുന്ന സാർ തന്നെ ഇത് പറയണം. അത് നിനക്കങ്ങനെ മനസ്സിലായി? ഉണ്ണിയെ കാണുമ്പോ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. വന്ന് വന്ന് സെക്യൂരിറ്റിക്കാരന് വരെ മനസ്സിലായി എനിക്ക് പഞ്ഞോണെന്ന്. എന്നാ മനസ്സിലാക്കേണ്ട ഒരു മനസ്സിലാക്കുന്നുണ്ടോ? അതൊട്ടും ഇല്ലാതാനും. സാറിനെ മനസ്സിലാക്കാൻ ഒരാൾ വേണം, അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്. ഡാഡി ഇതുവരെ പോയില്ലേ? ആ പോയി പോയി. അപ്പൊ നീ ഒരു പണി ചെയ്യണം, അപ്പാർട്ട്മെന്റുകളിൽ പോയി എല്ലാത്തിനെയും വൈകിട്ടത്തെ പരിപാടിയെ കുറിച്ച് ഓർപ്പിപ്പിക്കണം. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് സംഭവിച്ച ഓർമ്മയുണ്ടല്ല, ഗാനമേലക്ക് നീയും ഞാനും മൈക്രോപ്രിന്റും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സാറിനോട് അന്നേ പറഞ്ഞതാ പാടണ്ട പാടണ്ട, കേട്ടില്ലല്ലോ. ജോലി ഇന്ന് പിരിച്ചുവിടുന്ന് കരുതിട്ടാ, അല്ല ഞാനും പോയേനെ. ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാവില്ല. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞാ മതിയോ? വേണ്ട, ആ മറിയപ്പള്ളി ശാന്തനെ വിളിച്ചോ. ഞാൻ വിളിച്ച അവള് വരുമോ? പിന്നെ മറ്റേ കാര്യം മറക്കണ്ട. എന്താ സാറേ? ഒറ്റക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആളല്ലേ. പാവോ, എവിടെ നിന്ന് കിടക്കാ, ശരിയാക്കി തരായിരിക്കും. അയ്യോ, ഈ അവസ്ഥയിൽ സുഖമില്ലാത്ത അപ്പയിട്ടേച്ചേ ഞാൻ എങ്ങനെയാ വരുന്നത്? സാറ് വന്നില്ലെങ്കിലും മാഡത്തെങ്കിലും പറഞ്ഞയക്കണം. അവള് വിദഗ്ധോപദേശം തേടി നേരത്തെ പോയല്ലോ. വിദഗ്ധോപദേശോ? ആ, രാഹുൽ സാറേ. യെസ്, കം ഇൻ. രാഹുൽ സാറേ, ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം നമുക്കൊന്ന് അടിച്ചു വിളിക്കണ്ടേ? മനസ്സിലായില്ല. ഓ, ഒന്നും അറിയാത്ത പോലെ. കഴിഞ്ഞ വർഷം സാർ അടിച്ച് കോൺ തെറ്റി നടക്കാൻ വയ്യാതായപ്പോ ഞാൻ ആ ചുമന്നൂടെ കൊണ്ടാക്കിയത്. അന്ന് വെച്ച വാളിന്റെ മണം ദാ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഒന്ന് മണത്ത് വെക്കി. ആ മണത്തിന്റെ പേര് പറഞ്ഞ നീ കഴിഞ്ഞ ആഴ്ചയും കൂടെ എന്റെ 100 രൂപ മേടിച്ചു. ആ, അത് വീട് സാറേ, നമ്മളൊക്കെ പ്രാരാബ്ദക്കാരല്ലേ. ആ പിന്നെ തങ്കരായ സാർ പറഞ്ഞു ഇന്ന് ഒരു വള്ളിക്കെട്ടും കയറി ഏക്കരുത്, ഉച്ചക്ക് തന്നെ അങ്ങ് ഫ്രീ ആകണമെന്ന്. പിന്നെ സാറേ, ദേ ചെലവ് ചെയ്യണം, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? ഇത്തവണത്തെ ബെസ്റ്റ് കപ്പിൽ നിന്നുള്ള അവാർഡ് നിങ്ങൾക്കായിരിക്കുമെന്നൊരു സൂചനയുണ്ട്. സത്യം? സത്യം. മാഡം എന്തി സാറേ? കൗൺസിലിങ്ങിന് പോയേക്ക, അദ്ദേഹം രാവിലെ തന്നെ വന്നിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന് ഒരു ചായ പോലും തരാതെ അവൾ ഓടിയേക്കുന്നത്. സാറേ നമസ്കാരം. തങ്കരായ സാർ പറഞ്ഞു മാഡത്തെയും കൂട്ടി സാർ നേരത്തെ വരണമെന്ന്. ഞാൻ നേരത്തെ എത്തിക്കോളാം. മാഡത്തിന്റെ കാര്യം മാനേർ തീരുമാനിച്ചോളും. അതെ, ഈ കാലഘട്ടത്തില് ഒരു അമ്മായിയപ്പനെ, ഒരു അമ്മായിയമ്മയെ, ഒരു മരുമകൾ ഇത്രയധികം സ്നേഹിക്കണമെങ്കിലേ കാര്യമായി എന്തോ ഒരു കുഴപ്പമില്ലേ? എന്റെ മരുമകളെ മുത്താ മുത്ത്, അമ്മായിയപ്പൻ എന്ന് പറഞ്ഞാലേ അവക്ക് ജീവനാ ജീവൻ. ആ ജീവൻ അവൾ എടുക്കാതെ നോക്കണം. ഒന്ന് പോ അപ്പാവി. പിന്നെ വൈകിട്ടത്തെ ഫുഡ് പരിപാടി എങ്ങനെയാ? അപ്പമുണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, ചിക്കനുണ്ട്. നീ എന്നെ കളിയാക്കുവാണോടാ? ഞാൻ ചുമ്മാ പറഞ്ഞ. മറ്റവനുണ്ടോ? മറ്റവനും ഉണ്ട്, മറ്റവളും ഉണ്ട്. അതെങ്ങനെയാ? ഏത് മറ്റവള്? രണ്ടാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ എടാ മറ്റവള്? എന്റെ മാഷ, ഞാനൊരു ഉപമ പറഞ്ഞതാ. ഓ, ഉപമയായിരുന്നു. ഞാൻ അങ്ങ് കൊതിച്ചു പോയി. കൂടും തകർന്ന് കിളിയും ചത്തു. എന്നിട്ട് മാഷിന്റെ ഒരു ആശയേ.
ആശയ്ക്ക് തീരെ കുറവ് വരുത്തിട്ട് എന്താടാ കാര്യം? ആ വൈകിട്ട് നേരത്തെ ഞാനിങ് എത്തും. മറ്റവളില്ലെങ്കിൽ പോട്ടെ, ഞാനതങ്ങ് സഹിച്ചു. പക്ഷെ മറ്റവൻ അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. ഒരു മാറ്റമില്ല, ഇഷ്ടം പോലെ. അത് മതി. അല്ല മരുമോളില്ലേ, ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവളെ എടാ പ്രാക്ടീസ് ചെയ്യാൻ പോയിരിക്കുന്നു. ഗുരു വന്നിട്ടുണ്ട്. എവിടെ, ഏത് ഭാഗത്ത്? ഗുരുവല്ല ഗുരു. തോറ്റ്. ഹലോ മുതലി, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. എന്താ കാര്യം? അല്ല വൈകിട്ടാ നമ്മുടെ പരിപാടി, അപ്പൊ ഉച്ചയ്ക്ക് തന്നെ അങ്ങ് എത്തണം. അതെ, നാളെ എന്റെ പോട്ടെ നിശ്ചയ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിക്കൊക്കെ ഞാനുള്ളൂ. ഇതാണ് പറയുന്നത്, അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ ഐഫോൺ മേടിക്കും. ഇതോ രക്ഷതി കൗമാര, ഭർത്തോ രക്ഷതി യൗവന, പുത്രോ രക്ഷതി വാർദ്ധക്യ, ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. വല്ല മനസ്സിലായ? ഒന്നും മനസ്സിലായിട്ടില്ല. ചെറുപ്പകാലത്ത് തന്തയുടെ നല്ല പൊട്ടിയിട്ടു, കല്യാണം കഴിഞ്ഞ ഭർത്താവ് കുനിച്ചിരുത്തിടി, വയസ്സായി കഴിഞ്ഞ പിള്ളേർ ചുരുട്ടി കുട്ടിയെടുത്ത് പുറത്തേക്കിടും. എങ്ങനെ പോയാലും തല്ലുകൊള്ളാനാണ് നിങ്ങളുടെ ജീവിതം ബാക്കി. ഇതാരാ പറഞ്ഞത്? പറഞ്ഞതാരായാലും തർജ്ജിമ എന്റെ സ്വന്തം. കുഞ്ഞു നിസ്സാരക്കാരനല്ല, പണ്ഡിതനാ, പണ്ഡിതൻ. ഓ ചേച്ചിക്ക് ഇപ്പഴാണ് മനസ്സിലായത്, ഞാൻ ചേച്ചിയോട് പല വട്ടം പറഞ്ഞിട്ടില്ലേ ഈ ഓഞ്ഞ സാരി എടുക്കരുതെന്ന്. ഇത് ഞാൻ വസന്ത പിടിച്ച കോഴിയുടെ പോലെ. എനിക്ക് ജീൻസിന്റെ ടോപ്പ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ പറയാനാ കുഞ്ഞാ, സ്വാമിക്ക് എന്നെ വളർത്തി കാണാനാ ഇഷ്ടം. നാളെ സ്വാമി ആദ്യ ഭാവ സിനിമ കണ്ടു വന്നിട്ട് അങ്ങനെ നടക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ ചേച്ചി തുള്ളിലാണ്ട് നടക്കും. ആ ചേച്ചി ഏത് ഡ്രസ്സിലൊന്നും തീരുമാനിക്കട്ടെ, നമ്മൾ പെണ്ണുങ്ങളാണ്. അല്ല നിങ്ങൾ പെണ്ണുങ്ങളാണ്. ഇപ്പൊ തന്നെ മഞ്ജു മാഡം മോഡേൺ ഡ്രസ് ഇട്ട് വന്നപ്പോ എന്ത് ലുക്കാ നോക്കിയേ. ഈ മീന മാഡം കഴിഞ്ഞ ദിവസം പച്ചസാരം എടുത്തു വന്നപ്പോ പച്ചക്കറിക്കടയിൽ നിന്നൊരു മാലാക വന്നവരായിരുന്നില്ലേ. കുഞ്ഞിന്റെ ഒരു കാര്യമേ, ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം എന്റെ ഭർത്താവിന്റെ ഞാൻ കേട്ടിട്ടില്ല. ആ അവര് പറയല്ലോ, സ്വന്തം ഭാര്യ മാരി ഇത്ര അണിഞ്ഞൊരുങ്ങി മുമ്പിൽ വന്ന് നിന്നാലും തല പൊക്കി നോക്കൂല. എന്നാ വല്ലവന്റെ ഭാര്യമാരാണ് മുമ്പിൽ വന്നെങ്കിലോ എന്തായിരിക്കും ഒലിപ്പിരി. അത് കറക്റ്റ്. അത് മാത്രമല്ല കറക്റ്റ്, അപ്പൊ ഞാൻ ഇനി മുമ്പ് പറഞ്ഞൊന്നും കറക്റ്റ് അല്ലേ. ഓൾ പറഞ്ഞത് കറക്റ്റാ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ എല്ലാവരും നന്നായി അണിഞ്ഞൊരുങ്ങി നടക്കണം. സ്വന്തം ഭർത്താക്കന്മാരെ പോട്ടെ, മറ്റുള്ളവരുടെ ഭർത്താക്കന്മാർ കാണുമല്ലോ. ഒരാൾക്ക് ദർശന സുഖം കൊടുക്കാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമാ. നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ. അതിനാണല്ലോ ഞാനുള്ളത്. എല്ലാവർക്കും വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി. ഞാൻ പറഞ്ഞു എവിടാ പെടക്കണ്ട, എല്ലാം ശരിയാക്കി തരാം. എന്നാ എല്ലാരും കൂടെ മീറ്റിംഗ് ആണോ അതോ പരദൂഷണാണോ? അല്ല തങ്കരാജ് സാർ പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് കാണണോന്ന്. കുഞ്ഞു കുറച്ച് തിരക്കാണെന്ന് പറ. അത് വേണ്ട, ചിലപ്പോ വല്ല വിലപ്പെട്ട നിർദ്ദേശം കൊടുക്കാനാണ് എന്നെ വിളിക്കണെങ്കിൽ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വൈകിട്ടത്തെ പരിപാടിക്ക് അർമ്മതി. ഒന്ന് മൂപ്പിച്ചു വന്നായിരുന്നു, അപ്പോഴേക്കും മൂട് കളഞ്ഞു. ഇന്നെന്നായിരുന്നു വിഷയം, കാമശാസ്ത്രോ അതോ ശരീരശാസ്ത്രോ? രണ്ടുപടി മിക്സ് ചെയ്ത് വന്നായിരുന്നു, അപ്പോഴാണ് അപ്പാവിനെ കിട്ടിയെടുത്തു. ആ ഞാൻ വന്ന് നന്നായി, ഇല്ല തങ്കരാജ് സാർ ഇവിടെ നിന്നെ പൊക്കിയെടുത്തോണ്ട് പോയാനെ. അങ്ങേരിക്കന്നെ അവിടെ കുരുവിട്ടി നിക്കണോ? ഈ പറഞ്ഞത് അങ്ങേര് കേക്കണ്ട. വൈകിട്ടത്തെ പരിപാടിയുടെ കാര്യം പറയാൻ ചെല്ലുന്ന ഫ്ലാറ്റിലെ എല്ലാ പെണ്ണുങ്ങളും നിന്റെ അടുത്ത്, പിന്നെ അങ്ങേർക്ക് എങ്ങനെ ദേഷ്യം വരായിരിക്കും. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണോന്ന് വെച്ച് എന്താ ചെയ്യുന്നു? ഞാൻ വന്നു. അതെ പെട്ടെന്ന് വരണം, അല്ലെ അങ്ങനെ കുരുപിടിച്ചാവും. നമ്മുടെ ഈ പിള്ളേരെ കാര്യം ഉണ്ടല്ലോ, വൈകിട്ട് സെറ്റപ്പ് വരുമ്പോ ഒരു 7:30 അപ്പൊ ഒന്ന് കേറ്റി വിട്ടേക്കണം ഇവന്മാർക്ക്. അപ്പയുടെ കാര്യം ഞാൻ ഏറ്റുന്നേ. ഞങ്ങളുടെ കാര്യം എന്തായി? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യമല്ലേ, അത് കൃത്യസമയത്ത് തിരിക്കും. എത്തുന്നു പറഞ്ഞാ എത്തുന്ന ക്ഷമ വേണം, നല്ല ക്ഷമ ആട്ടുകാട്ടത്തിന് ഫലം ചെയ്യുന്ന ആട്ട് സൂപ്പ് അല്ലേ കുഞ്ഞാ. കുഞ്ഞിനെ തിരുത്താൻ വരില്ലേ, പറഞ്ഞ കേട്ടാ മതി. ടെൻഷൻ കൊണ്ട് ചോദിക്കാം ചേട്ടാ, എപ്പോ വരും? നിങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ കലാപരിപാടികൾ കൃത്യം 7:00 ആരംഭിക്കും. 7:15 സ്റ്റഡി മെറ്റീരിയൽ ചുവപ്പിൽ കുളിച്ചു വന്നത്. അപ്പൊ എല്ലാവരുടെ ശ്രദ്ധ പാട്ടുകാരില്ലേ. 7:20 അപ്പാർട്ട്മെന്റിലെ ഒരു അരയന്നം പോലെ മെറ്റീരിയൽ വരും. 7:22 ലിഫ്റ്റിൽ വന്ന്, 7:25 റൂമിന്റെ മുന്നിൽ വന്ന് കൊട്ടും, കറണ്ട് ഉണ്ടെങ്കിൽ ബെല്ലടിക്കും. നിങ്ങൾ ചങ്കടി പോറെ ഡോറ് തുറക്കുന്നു.
പിന്നെ നിങ്ങളായി നിന്റെ പണി നേരത്തെ കഴിഞ്ഞാ നേരത്തെ തീർത്തു ഞാൻ ഒരുങ്ങിക്കിട്ടി പെട്ടെന്ന് തിരിച്ചു വരേണ്ടതല്ലേ. അതെ, നീ പച്ച സാരിയും ചുമന്ന ബ്ലൗസ് ഇട്ടാ മതി. അത് കിൽക്കട്ടായിരിക്കും. കുറച്ച് മുല്ലപ്പൂ കൂടി വെച്ചോ, നല്ല കീട്ട് ലുക്കായിരിക്കും. ഇവിടത്തെ കൊച്ചമ്മമാരുടെ മുമ്പിൽ വെട്ടിത്തിളങ്ങണം. ഞാൻ വെറുതെ പറഞ്ഞല്ലോ. ഹലോ, ഞാൻ ഇതൊക്കെ റെഡി ആക്കട്ടെ. ആശുപത്രി ചെന്ന ഓർത്തരം നോട്ടെ. സാറിന്റെ ബ്ലൗസിന്റെ ഇടയിലോട്ട് പൂവ് കുറേനേരം നോക്കി കഴിയുമ്പോടാ തൊടാനും പിടിക്കാനും ഒക്കെ തോന്നുന്നത്. അതിനല്ലേ നിങ്ങളുടെ നേഴ്സുമാരെ കത്രിയുള്ളത്? കുഞ്ഞനും അത് തന്നെ പറയുന്നത്. കട്ടിറ്റ് മുറിച്ച് കളഞ്ഞേക്ക. കുഞ്ഞനെ, സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യത്തെ പറ്റി എന്തൊരു അറിവാണെന്നറിയോ? അവന്റെ വിവരം മുറിച്ചു കളയേണ്ട സമയമായി. എന്താന്ന്? അല്ല, കുഞ്ഞന്റെ വിവരം അപാരമാണെന്ന് പറയായിരുന്നു. ഹലോ, നാളെ ഹർത്താലാണെന്നോ? ശരി ഉമ്മ, ഞാൻ നേരത്തെ എത്താം. രാഹുലേട്ട, എനിക്ക് ഇത്തിരി നേരത്തെ പോണം. ഐസിയിൽ ഉമ്മയ്ക്കൊരു അത്യാവശ്യം. ഹർത്താലായോണ്ട് നേരത്തെ ചെന്നൊരു ചേഞ്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. അതെന്ത് പരിപാടിയാ മോളെ? വൈകുന്നേരത്തെ വാർഷികത്തിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞ് പോയാൽ മതി, നീ തന്നെയല്ലേ പറഞ്ഞേ? രാഹുലേട്ടാ, ഉമ്മയുടെ ഹസ്ബൻഡ് തീരെ വയ്യ. നമ്മക്കായിരിക്കും ബെസ്റ്റ് കപ്പിളിനുള്ള അവാർഡെന്ന് അപ്പാവി ഒരു സൂചന തന്നായിരുന്നു. നീ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് മേടിക്കുന്നത്? ഞാനൊന്ന് പോയില്ലോട്ടോ. ആഘോഷിക്കാനുള്ള ടൈമുണ്ട്. ശരി ശരി. മനസ്സിനുള്ളിലെ രാപ്പൂരം നീലാവനും കടരാപ്പൂരം അണഞ്ഞിടാച്ചു തീ മധുരം അകരുകയാണീ സ്വരമധുരം.
എന്തൂട്ടപ്പാ, നേരം വെളുത്തിട്ട് വണ്ടിയും ചണ്ടിയൊന്നും കാണാനില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എപ്പ ഇവിടുന്ന് പോകാൻ പറ്റും എന്റെ ദൈവമേ. എന്റെ ചേട്ടായി ഹർത്താലല്ലേ, വണ്ടിയൊന്നുമില്ല, നമുക്ക് നടന്നാലാ? നിനക്കെന്താ വട്ടാ, 20 കിലോമീറ്റർ നടക്കാന്ന് വെച്ചാൽ നമ്മളെന്താ യന്ത്ര മനുഷ്യരാ? ഉച്ചയാകുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ ഓടി തുടങ്ങുമായിരിക്കും. അതുവരെ എന്ത് ചെയ്യാ? അതുവരെ പോരു സാർമാരെ, ഹർത്താൽ ആഘോഷിക്കാന്നേ. വാ സാറേ, വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ടെന്നേ. എന്നാ ഉച്ച വരെ ആഘോഷിച്ചാലോടാ? പിന്നല്ലാതെ. വാ സാറേ. ഇത് എന്തോ ഉറക്കാടോ ഇത്. ഈ ഫ്ലാറ്റ് മൊത്തത്തിൽ ആരെങ്കിലും എടുത്തിട്ട് പോലും താൻ അറിയൂലല്ലോ. നീ പോയി നിന്റെ പണി തുടങ്ങ. ഒരു സ്വപ്നം കണ്ടായിരുന്നു. വലിയ കാശുകാരെ താമസിക്കുന്ന ഫ്ലാറ്റാ. നാഴേക്ക് 40 ലിഫ്റ്റ് കേടാവും. അതൊന്ന് ശരിയാക്കാൻ ആർക്കെങ്കിലും നേരം ഉണ്ടോ? നടന്ന് നടന്ന് നടു പിടിക്കാൻ എന്റെ രീതി. രാത്രി ഇവിടെ എന്താ പറയുക, ബലാത്സംഗമായിരുന്നോ ഇങ്ങനെ കിടക്കാനായിട്ട്? എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഒരിക്കലും ബ്ലോക്ക് ആവണതല്ലല്ലോ. വീട്ടിലത്തിന് ഞാൻ ഇവിടെ പോവും. അഞ്ചു നില ഇനി ഇറങ്ങണല്ലോ. ചിന്തൊരു കഷ്ടപ്പാട്. വിഷ്ണു ഉറക്കം കേട്ടോ. അപ്പാവി, അപ്പാവി, എന്താ അപ്പാവി? വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പൈപ്പിൽ വെള്ളമില്ല. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ടല്ലോ. ഇന്നലെ പിള്ളേര് കൃത്രിമഴ കാണണമെന്ന് പറഞ്ഞപ്പോ
ഞാനല്ലേ പൈപ്പ് തുറന്ന് വെള്ളം ചിരിച്ചോണ്ടത്. പെരുമഴത്ത് കുളിക്കുന്നവരാ പിള്ളേര് കുളിച്ചത്. അപ്പൊ വെള്ളം ഉണ്ടായിരുന്നല്ലോ. നീങ്ങ വന്നേ, താഴത്തെ ടാങ്കിൽ പോയി നോക്കാം. നമ്മൾ തമ്മിൽ ഇത്രയും ഗ്യാപ്പ് വേണോ? ഇവര് കാലത്ത് തന്നെ എന്നാ പരിപാടിയാ? ഇടയ്ക്ക് മുട്ടി നടക്കേ. ഓ പിന്നെ ഇതൊന്ന് തുറന്നു നോക്കി. തുറക്ക്. അതെ, മറ്റേ വെള്ളം വണ്ടി വന്നായിരുന്നോ? ഓ, ടാങ്കർ ലോറി വന്നോന്ന്. ഇതായിരുന്നു ചീഞ്ഞ കേസ്. പിടിച്ചിരുന്നെങ്കിൽ ചമ്മി പോയേനെ. എന്തുവായി കുന്തം വിഴുങ്ങി പോലെ ആലോചിച്ചു നിക്കണേ? വന്നിട്ടില്ല. എന്തു വന്നിട്ടില്ല? വന്നിട്ടില്ല. സുരേന്ദ്രൻ വെള്ളമായിട്ട് രാവിലെ വന്നിട്ടില്ല. എന്നാ അതൊന്ന് വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫാ. ദേമിനി വെള്ളം ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എന്റെ അപ്പാവ്, നീ ഇതൊക്കെ ഒന്ന് നോക്കണ്ടതല്ലേ? പിന്നെ വെള്ളം വരുന്നുണ്ടോ നോക്കണല്ലേ എന്റെ പരിപാടി. ഞാൻ ഈ ഫ്ലാറ്റിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാ. ഓ, ഒരു ഓഫീസർ. കർത്താവേ, ഇന്ന് ഈ വെള്ളത്തിന്റെ പേര് ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ. പോണോ? വേണ്ട. എന്റെ അപ്പ, വീട് ആകെ നാറി മെനക്കേടായല്ലോ. എടി, ഞാൻ എന്നാ ചെയ്യാനാടി? ഒഴുക്കോട് ഒഴുക്കാ. മാക്സിമം ട്രൈ ചെയ്തു, കൺട്രോൾ ആകുന്നില്ലടി. എന്ത് ചെയ്യാൻ? തോപ്രാംകുടി മനസമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തുടങ്ങി. വരുന്നുണ്ട്, അടിച്ചു പൊളിച്ചാ വരുന്നത്. വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. മോളെ, എന്നാ ഒരു പണി ചെയ്യ. എന്റെ മോളെ, എന്നെ നീ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. അല്ലെ ഇളകി ഇളകി ഞാൻ ചാവൂടി. റോഡിലേക്ക് ഇറങ്ങിയാലേ വണ്ടി സമരക്കാർ തല്ലി പൊളിക്കും. ഇവിടെ കിടക്കണതേ ഒന്നും രണ്ടു രൂപയുടെ വണ്ടിയൊന്നും അല്ല. അപ്പനേക്കാൾ വലിയാറുണ്ട് നിന്റെ വണ്ടി. അവിടെ അമ്മയുടെ വണ്ടി. എടി, എവിടെയായിരുന്നു ഈ പെണ്ണെ ഇതുവരെ? മനുഷ്യൻ തൂറി തൂറി ഇടങ്ങാറായി. ബാത്റൂമിലാണെ ഒരു തുള്ളി വെള്ളം ഇല്ല. എവിടുന്നെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വാ, എനിക്ക് കഴുകണം. വെള്ളം കൊണ്ടുവന്നില്ല ഇവിടുത്തെ ഫ്ലാറ്റിൽ, ഒന്നും വെള്ളമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വയറ്റിൽ നിന്ന് പോയി പോയി തീരുന്നുമില്ല. അയ്യോ, എനിക്ക് വേല. എടി നോക്കി നിക്കാതെ നീ എവിടുന്നെങ്കിലും ഞാൻ രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ടുവാ. ഞാൻ എവിടുന്ന് വെള്ളം കൊണ്ടുവരാനാ? ലാലിമേഡം അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എടാ, വെള്ളം വരാറായോടാ? വരുമ്പോ അറിയിക്ക. നീ എനിക്കൊരു ഉപകാരം ചെയ്യുവോ? എന്താ? ഒരു പായും തലയുടെ ബാത്റൂമിലേക്ക് തരുവോ? അതന്നെ റൂമി സ്ഥലമില്ലേ. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട ബെഡ്റൂമിലേക്ക് വരാൻ. അതെ, താണ്ടേ പിന്നെ ഉരുണ്ട കേറുവാ. നീ വരുന്നു എടാ ബാത്റൂമിലേക്ക്. എടാ, ഒരു കമ്പനിക്ക്, ബാക്കി അവിടെ ഇരുന്ന് പറയാവടാ. എടാ പാടാ. അയ്യോ, ആടാ ക്ലോസറ്റ് ചെല്ലുന്നേ. വൃത്തിയേട്ടവൻ കമ്പനിക്ക് വിളിക്കുന്ന നടത്തുന്ന ബാറിലേക്കാണ്. അയ്യോ, ഇത് ടൗൺ അല്ലേടി, ഇവിടെ ചിലപ്പോ വെള്ളം വരും, വെളിച്ചം പോവും, വരും വരാതിരിക്കും. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോ?
ഇത് കേട്ടാത്തൊന്നും ഞാൻ പറയുന്ന മുഴുവൻ അനുസരിച്ച് ജീവിക്കുന്ന വിനീത വിധേയ ഭാര്യയാണ് നീന്ന്. മഞ്ജു, നീ എന്ത് വേണേ ചെയ്യ്. അരവിന്ദ്, ഐ എം സീരിയസ്, എനിക്ക് 100 കൂട്ടം പണിയുണ്ട് ചെയ്യാൻ. എനിക്ക് 100 പണിയില്ല, ആറ്റുനോറ്റ് കിട്ടിയ ഹർത്താല. പകല് മുഴുവൻ കിടന്നുറങ്ങണം, ശല്യപ്പെടുത്തരുത്. ഇപ്പൊ ശല്യം ഞാനായി. അതെ, നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ, അന്ന് മുതൽ ഞാൻ എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു. എന്റെ ആംബിഷൻസ് ഒക്കെ ഞാൻ നിനക്ക് വേണ്ടി പണയം വെച്ചു. പണയം, ബാങ്ക്, പലിശ എന്നൊക്കെ പറഞ്ഞ് നമ്മള് തമ്മിലുള്ള പൈസയുടെ കണക്ക് പറയാനാണെങ്കിൽ പറ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവനും നിന്റെ വാക്കും കേട്ട് ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് വേസ്റ്റ് കൊണ്ടേ കളഞ്ഞില്ലേ ഞാൻ. അതുകൊണ്ട് മനസമാനമായിട്ട് കയറി കിടക്കാൻ ഒരു സ്ഥലമുണ്ട്. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. എപ്പോ എവിടെയും വരാം, പോവാം. മനസമാധാനം അത് നിന്റെ കക്ഷത്തിൽ തല വെച്ചപ്പോ തീർന്നല്ലോ. ഇതിനുള്ള മറുപടി പറയണത് ഈ ഭാഷയിലല്ല. ഭാഷ നിന്റെ ഭാഷയുടെ ഗുണമെന്ന് നീ എനിക്ക് പറഞ്ഞു തരണ്ട. ഒന്നുമില്ല, 5 വർഷം ഞാൻ നിന്നെ പ്രേമിച്ചതല്ലേ. അപ്പൊ നീ എന്റെ പേര് തേച്ച് വിളിക്കുമായിരുന്നോടി. ഇപ്പൊ ഈ ജോലിയിൽ ഏറാണ്ടൊക്കെ ആയപ്പോഴല്ലേ അരയും അരവിന്ദനും ഒക്കെ ആയത്. കരിയർ പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസവിക്കൂല്ല, പിള്ളേരും കുഞ്ഞുങ്ങള്, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. അതിന്റെ ഒക്കെ തീട്ടവും മൂത്രം വാരി സ്പോയിൽ ചെയ്യേണ്ടതല്ല എന്റെ ലൈഫ്. കാപ്സ്യൂള് കഴിക്കുന്ന പോലെ ദിവസം 3 നേരം നീ എന്നെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഭർത്താവ് എന്ന നിലയിൽ ഞാൻ പരാജയമാണ്, സമ്മതിച്ചു. നീ എന്തുമാത്രം പെർഫെക്റ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. ബാല, നീ എവിടെയാണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ നീ ഇവിടെ എത്തണം, ഫുൾ പേപ്പേഴ്സുമായി. ഹലോ ജോണേട്ടാ, ഏട്ടനിപ്പ എവിടെയാ? രാത്രി എന്നെ ഒന്ന് വിളിച്ചു പോലുമില്ലല്ലോ. ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്ന് പറയാ വിളിക്കാണ്ടായപ്പോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഏ, അതെന്താ, എന്താ ഭക്ഷണം കഴിക്കാണ്ടിരുന്നേ? എന്ത് കഷ്ടമാണ്, ഞാൻ വൈകിട്ടല്ലേ വരും എന്ന് പറഞ്ഞ ജോണേട്ടനോട്. ആ ജോണേട്ടാ, പിന്നെ ഹർത്താൽ ആയതുകൊണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങണ്ട കേട്ടോ. ഹർത്താൽ നല്ല സ്ട്രോങ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തുവാടേ, അയ്യോ ജോണേട്ടാ, അത് ഇവിടെ പറഞ്ഞതാണ് ഞാൻ. എന്റെ മറ്റേ ഫ്രണ്ട് ഇല്ലേ രാഗിണി, അവൾ അടുത്തുണ്ടെന്നേ. നമ്മളിങ്ങനെ കാലത്തെ സൊള്ളുന്നത് അവൾക്ക് ഇഷ്ടപ്പെടണില്ല. നല്ല സൂയ, അതൊക്കെ നമുക്ക് വിടാം. ഹാ, പിന്നെ ഇവിടെ മഴയുണ്ടോ? പൂവോ? ആ, അപ്പൊ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ, ജലദോഷം പിടിക്കുവേ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ. ഓ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാമുകന്റെ അടുത്തിരുന്നുകൊണ്ട് ഭർത്താവിനെ ഇങ്ങനെ സൂചിപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ, അപാരം തന്നെ. ഞാൻ പറയുന്നതിനപ്പുറം ഒരു വാര അവൾ അങ്ങോട്ട് പോകില്ല. നീ നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഞാനും അവളെ വിശ്വസിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയേക്കാം ഫ്ലാറ്റ്. അടിപൊളി, ഉടനെ എങ്ങാനും വരുമോ? ഏ, ഇന്ന് ഹർത്താലല്ലേ, ഞാൻ കാറ് ഓട്ടി ചെന്നാലേ അവൾ ഇങ്ങോട്ട് വരുള്ളൂ. അതുവരെ നമുക്ക് ഇവിടെ തിമിർക്കാം. നീ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ. മൊബൈലിൽ തള്ളി പറയണ്ട കേട്ടോ, ഇതാണ് നമ്മള് വീണ്ടും വരുവിപ്പിച്ചത്. ഓ, സമ്മതിച്ച എന്റെ പൊന്നേ. ഞാനൊന്ന് ടോയ്ലറ്റിലേക്ക് പോയി ഫ്രഷ് ആയി വരട്ടെ. ഓക്കെ. രാഹുൽ, വെള്ളമില്ലല്ലോ. വെള്ളമൊക്കെ വന്നോളൂ, നീങ്ങ വാ. തങ്കം, തങ്കം. ഓ, തുടങ്ങി. ഇങ്ങനെ വായി വെള്ള തുണിയും കുത്തി തിരികെ തകതി മനസമാധാനം കിട്ടിയേനെ. ഇങ്ങ വാങ്ങോ. ഓ, കാര്യം തൊണ്ട പൊട്ടിക്കണ്ട, ഞാൻ വരുന്നു. എന്നതാ എന്നതാ തങ്കത്തിന് വേണ്ടത്? തങ്കം, അവിടെ ഇരിക്കുന്ന തണ്ണി ഇങ്ങ എടുക്ക്, അത് ശുദ്ധമാണ് ഗംഗാജലം. ഇവിടുന്ന് ഒരടി എഴുന്നേറ്റ് ചെന്ന് എടുക്കാന്നല്ലേ ഉള്ളു ഗംഗാജലം. ഞാൻ അടുക്കള ജോലിക്കിടയിൽ വന്ന് എടുത്ത് തന്നാലേ മനസമാധാനം ഉള്ളോ. അങ്ങനെ ഒന്നും ചൊല്ലക്കൂടാതെ അപ്പൊ വലിച്ചു കിടക്കത്. സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ നമ്മ കൂടെ തന്നെ വേണം. ഒരാഴ്ചയായില്ലോ സ്വർഗത്തിലേക്ക് പോകുന്ന ജോലിക്കും പോകാതെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങോട്ട് തീരുന്നുല്ല, വാഴുന്നുമില്ല. മനുഷ്യന് സ്വസ്ഥതയില്ല. അങ്കം, ദോഷം ചൊല്ലക്കൂടാതെ, ഇതൊക്കെ പുണ്യപ്രവൃത്തി തന്നെ. എനിക്ക് ആ പുണ്യം വേണ്ട, നിങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് എടുത്തു.
എന്തൊരു മനുഷ്യനാപ്പ. നാളെ നമുക്ക് ഈ ഗതി വരും, അത് മറക്ക വേണ്ട. ഓ വന്നാലേ ഞാൻ അങ്ങോട്ട് സഹിച്ചു. നന്നോട് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. ഇനി ആ ഗംഗാജലം ഇങ്ങോട്ട് എടുക്ക്, ഞാൻ അപ്പ അവിടെ ശുണ്ടൊന്ന് നനച്ചു കൊടുക്കും. ഇനിയിപ്പോ ഞാൻ എടുത്ത് തരാഞ്ഞിട്ടേ നിങ്ങൾ അപ്പ സ്വർഗത്തിൽ പോകാതിരിക്കണ്ട. അപ്പാ അപ്പാ തങ്കം തങ്കം, നീ എന്ത് പണിയാ ചെയ്ത്? അപ്പാക്ക് കൊടുക്കണ്ട ഗംഗാജലം തരാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്നാ ഞാൻ അപ്പറേ എടുത്തോ ഒന്ന് കമ്പത്തി കൊണ്ടേ കിടത്തുക, എന്നിട്ട് നക്കി നക്കി അങ്ങോട്ട് കുടിക്കട്ടെ. തങ്കം എന്നാ കുറച്ച് സാധാരണ വെള്ളം കൊണ്ടുവാ. ഇവിടെ പൈപ്പിൽ ഒരുതുള്ളി വെള്ളം പോലും ഇല്ല. വെള്ളമല്ലേ? ഇല്ലെന്നേ. വെള്ളത്തിന് എന്ത് ചെയ്യും? അപ്പാക്ക് ദാഹിക്കുന്നു. നിങ്ങൾ ആ പുറത്തെങ്ങാനും പോയി നോക്ക്. ഞാനോ? അല്ല ഞാൻ തന്നെ പോയി നോക്കാം. അത് ഞാൻ തന്നെ പോണം. ഈ ഒരു മനുഷ്യൻ. അപ്പാ തണ്ണി ഇപ്പൊ തരാവേ. ആശ്വാസമായി. മതി നിന്നെ. നീ ശുദ്ധമാണോ? എന്താ സാറേ? അല്ല നീ ശുദ്ധമാണോന്ന്. ശുദ്ധമല്ല അല്ലേ. അപ്പാക്കെ വലിയ ഇത്തിരി കൂടുതലാ, ചുണ്ട് നനയ്ക്കാൻ ഇത്തിരി വെള്ളം വേണം. ഇവിടെ തീർന്നു. ശുദ്ധമില്ലാത്തവർ തണ്ണി എടുത്താൽ ആത്മാവ് നരകത്തിൽ പോകും. വേണ്ട വേണ്ട. ഇനിയിപ്പോ എവിടെ പോയിട്ട്? പെണ്ണിന് മാത്രമല്ല ശുദ്ധ അശുദ്ധി. എന്ത് വളമാണ് മോനെ നീ ഇതിനൊക്കെ ഇടുന്നത്? സാറെന്താ എനിക്ക് വളമിടാൻ വന്നതാണോ? നിന്റെ ഈ ഞെരിപ്പ് കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി. പണ്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കിയതാ ഇങ്ങനെ ഒന്നാവാൻ. പക്ഷെ മസിലി വെട്ടിക്കേറി. 3 മാസം ആശുപത്രി കിടക്കാനായിരുന്നു യോഗം. അതോടെ ആ പൂതിയൊക്കെ തീർന്നു. പക്ഷെ നിന്നെ പോലുള്ള പിള്ളേരെ കണ്ടാൽ എനിക്ക് അങ്ങ് ഉണരും. പഴയ ഓർമ്മ നൊസ്റ്റാൾജിയ നൊസ്റ്റാൾജിയ. ഇത്തിരി നേർത്തിയായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു തന്നെ. ദേ ഇവിടെ ഇടിച്ചു നോക്കി. ശരിക്കും കോപ്പ് കിട്ടിച്ചേരും. ഹലോ, കുഴപ്പമില്ല ഡാഡി, ഞാൻ പഠിക്കായിരുന്നേ. പിന്നെ ഞാൻ ഫോൺ കട്ടെയാണ്, അല്ലെങ്കിൽ പഠിത്തത്തിന് ടച്ച് വിട്ടു. ആ ശരി, നേരം വിളിത്താ. നേരം വിളിത്ത്. എപ്പോ? അയ്യോ ചതിച്ചല്ലോ. നേരത്തെ എഴുന്നേറ്റാ. എത്ര വൈകി കിടന്നാലും നേരത്തെ എണീക്കുന്ന എന്റെ ഒരു ശീലമാണ്. വൈകി കിടക്കുന്ന കുട്ടിയുടെ ഒരു ശീലമാണല്ലോ അല്ലേ. ഇന്നലത്തെ ഒരു രാത്രി ഫുള്ള് വേസ്റ്റ് ആക്കി കളഞ്ഞു. അത് പിന്നെ ഇന്നലെ ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ആയപ്പോ അങ്ങനെ എന്നെ മറന്നു. എന്ത് മറന്നു? ഒന്നുമല്ല, ഈ ഹർത്താൽ ദിവസം നമുക്കൊരു ആഘോഷ ദിവസമാക്കി മാറ്റിയാലാ. എങ്ങനെ തുടങ്ങിയാലാ? ഞാൻ റെഡി. ഇതിനൊക്കെ ഒരു പ്രൈവസി വേണ്ടേ? ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച ഒരു മൂഡും ഉണ്ടാവൂല. ഒരു കമ്പനി കൂടി വട്ടം കൂടി ഇരുന്ന് സിപ്പ് സിപ്പായി കുടിച്ചാ ഡയറക്റ്റ് സ്വർഗത്തിൽ പോവാ. പിന്നെ ജയിക്കോ എന്താ ഉദ്ദേശിച്ചേ? അതല്ല, ഐ മീൻ ഇത് തന്നെ. ജയിക്കു, നീ 2 ഗ്ലാസ് ഒന്ന് കഴിക്കൊണ്ടു വാ, നമുക്ക് 2 എണ്ണം പൂശാടാ. പോയി കഴിക്കൊണ്ടു വാ. നല്ല നോക്കിക്കോടി, മദ്യപിച്ചു നിന്നെ ബോധം കെടുത്തു. എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചേരാട്ടാ. ആദ്യം ഗ്ലാസ് ഇടട്ടെ. വെള്ളമില്ലല്ലോ. പണ്ടറങ്ങനെട്ട്. ഇനിയിപ്പോ ഗ്ലാസ് കഴിയാണ്ട് അടിച്ചാ മതി. അമൃതൊന്നും അല്ലല്ലോ അടിക്കണത്, അത് മതി. രണ്ടുപേരും ശ്രദ്ധിക്കുക. 30 മില്ലി മദ്യത്തിൽ 40 മില്ലി സോഡ ഒഴിക്കുക. 4 മില്ലി വരുന്ന 3 ഐസ് ക്യൂബ് അതിലിട്ട് 2 റൗണ്ട് ഒന്ന് കറക്കി കർണോമാർക്ക് കൈമുക്കി ഓരോ തുള്ളി നാക്കിലിട്ടിച്ച് നാക്കൊണ്ട് ഗ്ലാസിന്റെ വക്കിലൊന്ന് തലോടി കവിളിൽ കൊള്ളുന്ന അത്ര എടുത്ത് ഒന്ന് കുലുക്കി കഴിഞ്ഞു ഒറ്റയിറക്ക. എന്റെ ജേക്കപ്പേ ഒടലോട് സ്വർഗത്തിലെത്തു. എന്നിട്ട് അതിന്റെ സ്റ്റില്ലെടുത്ത് വാട്സപ്പിന്റെ ഗ്രൂപ്പിലിടാം. നീ ആദ്യ സ്വർഗത്തിലെത്ത്, പിന്നാലെ ഞങ്ങളും വരാം. ഒരുമിച്ച് പോവാടാ. വെള്ളം ഐസ് സോഡ ഒന്നും ഇല്ലല്ലോ അരുണേ.
എന്നാ പൈപ്പിൽ നിന്ന് എടുക്കല രക്ഷ പൈപ്പിലും വെള്ളമില്ല അപ്പോ ഡ്രൈ എന്താണ്ടാ അടുത്ത് വന്നാൽ എന്താണ്ടാ അണിയല കൂട്ടം അണിഞ്ഞു വന്നിട്ടും നട്ടുപ്പൻ ചൊല്ലിയാൽ എന്താണ്ടാ നാലാളോളം നേരിൽ കണ്ടാൽ നാടൻ തോന്നുന്നാൽ എന്താണ്ടാ നാടൻ കള്ളി വീര്യം പോരാ കരളി മണ്ണിൽ എന്താണ്ടാ അടുത്ത് വന്നാൽ എന്താണ്ടാ അണിയല കൂട്ടം അണിഞ്ഞു വന്നിട്ട് നടപ്പൻ ചൊല്ലിയൽ എന്താണ്ടാ കാലത്തിനത്തൊരു കോലവും കെട്ടിട്ട് നടന്നു നന്നാക്കണം കള്ളിനെ കണ്ണായി കാണുന്ന രാജ്യത്തെ രാജാവ് നീയാവണം ഓഹോ നെല്ലും പതിരും തിരിച്ചറിയുന്നൊരു ലോകത്തെ ഉണ്ടാക്കണം എന്തിനും കൂട്ടായി കൂടുന്ന നല്ലൊരു ചങ്കിനെ കൂട്ടുവേണം ഓഹോ മലക്കുറുമ്പിന്റെ കൂടാരം അതിലൊരു ചെറു പത്തായം അതിലൊരങ്ങണ വണ്ണത്തെ പുള്ളിന്റെ പേരെന്ന് ചൊല്ലണം എന്താണ്ട പിനവിളയണ പാടത്ത് അതിരണിയണ കാലത്ത് അതിലൊരു പിടി കതിരുമായിട്ടും അവളെ വന്നു വിളിക്കണം അകലം നിൽക്കണത് എന്താണ്ടാ അടുത്ത് വന്നാൽ എന്താണ്ടാ അണിയല കൂട്ടം അണിഞ്ഞു വന്നിട്ടും നടുപ്പൻ ചൊല്ലിയൽ എന്താണ്ടാ നാലാളോളം നേരിൽ കണ്ടാൽ നാടൻ തോന്നുന്ന എന്താണ്ടാ ഇന്ന് 12:23 5000 മനസ്സിലായി ഫ്ലാറ്റിൽ വെള്ളമില്ല കറണ്ടില്ല ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ പറയാനല്ല എന്നെ വിളിക്കുന്നത് ഇതൊന്നും എന്റെ പരിധിപ്പെട്ട കാര്യങ്ങളല്ല അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല ഓ ഇതൊരു ശല്യമായല്ലോ നിർത്തടേ നിർത്താൻ ആ അപ്പൊ പറഞ്ഞ കേൾക്കാൻ അറിയാം ഇനി നാഷണൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവിടെ കാണുമായിരിക്കും ഹലോ 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 ഇവിടെ ആ നീയായിരുന്നു എന്തടി ഇയാൾ എന്താ ഫോൺ എടുക്കാത്ത ഞാൻ വിളിച്ചിട്ട് പിന്നെ നീ എന്റെ ഭാര്യയല്ലേ വിളിച്ചു പറഞ്ഞ ഫോൺ എടുക്കാൻ ഭാര്യ വിളിച്ചാൽ മാത്രമേ ഫോൺ എടുക്കുള്ളൂ അതുകൊണ്ട് പേരിന് ഒരെണ്ണം പോലും ഇല്ലല്ലോ ഭാര്യ നീ കൂടെ കൂടിക്കൂടി പരസ്പരം സഹകരിച്ചു എന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അയ്യടാ കൊള്ളാലോ മനസ്സിലിരിപ്പ് മനുഷ്യനെടുത്ത് ഈ ചവിട്ടി നിൽക്കുക അപ്പഴാ ഇടരു എന്നാലേ നീ ആ തീ ഇറങ്ങിയേക്ക് വെറുതെ കാല് പൊള്ളിക്കണ്ടോ പറയും കേട്ടാ പാവി പറയടി കാലത്ത് തൊട്ടിവിടെ വെള്ളം ഇല്ല ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല ഇതൊക്കെയല്ലേ ഇതൊക്കെ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചാൽ തീർന്ന പ്രശ്നങ്ങളല്ല ഞാനിപ്പോ എന്ത് ചെയ്യും ഏത് ഫ്ലാറ്റിൽ ചെന്നാലും വെള്ളമില്ല വെള്ളമില്ല എന്ന് പറഞ്ഞ് നിലവിളിയാ ഞാനിപ്പോ വെള്ളത്തിന് എവിടെ പോവാനാ എവിടെ പോയാലും ഇന്ന് ഒരു തുള്ളി വെള്ളം കിട്ടുകയല്ല ഒന്നാമത് ഇന്ന് ഹർത്താല് ഒരു പെട്ടിക്കട പോലും തുറന്നിട്ടുണ്ടാവില്ല പിന്നെ കോർപ്പറേഷൻ വെള്ളത്തിന്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ 3 ദിവസമായിട്ട് മുടക്കുവാ ഇനി കായലിൽ നിന്ന് കൊണ്ടുവരാന്ന് വെച്ചാൽ കുറഞ്ഞൊരു 5 കിലോമീറ്റർ എങ്കിലും നടക്കണം ടാങ്കർ സൂര് എവിടെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ ഒന്ന് വിളിച്ചേ വിളിച്ചു കിട്ടണ്ടേ നീ ഒന്നും കൂടി ഒന്ന് വിളിക്കാൻ നീ പറഞ്ഞുകൊണ്ട് മാത്രം ഒരിക്കൽ കൂടി ഞാൻ വിളിക്കാം
ബെല്ലടിക്കുന്നുണ്ട്. ഹലോ സുരേന്ദ്ര, നീ എവിടെയാ? എടാ സുരേന്ദ്ര, നാറി, നീ എന്ത് പണിയെ കാണിച്ചത്? നിനക്കറിയാമല്ലേ നീ ഇവിടെ വെള്ളം കൊണ്ടുവന്നെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കൂലെന്ന്. നീ ഏത് മറ്റടുത്ത് പോയി കിടക്കുക? ഞാൻ വെള്ളം കൊണ്ടുവന്നതാ മാലതി. പിന്നെ എന്തായാലും ഇടയ്ക്ക് വെച്ച് വെള്ളം ചോർന്നു പോയോ? പുലർച്ചെ വരുന്ന വഴിക്ക് സ്റ്റേഷന്റെ അടുത്ത് വെച്ച് ഹർത്താലുകാരനെ തല്ലി വെള്ളം. അതുകൊണ്ട് ടാങ്കർ കാറും ഞങ്ങളും മിന്നൽ പണി മുടക്കില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ളാറ്റിലുള്ളവർ പിന്നെ വെള്ളത്തിന് എന്ത് ചെയ്യും? എന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്റെ ജീവനല്ലേ വലുത്. ഞാൻ ആശുപത്രി ചികിത്സയില്ല. അപ്പൊ ശരി. എന്തായി, വെള്ളം വരുമോ? ഇങ്ങനെ പോയി എന്റെ ജന്മത്ത് വരൂല. എന്താ വെള്ളമായി വന്ന അവനെ ഹർത്താലുകാര് തല്ലിന്നോ ആശുപത്രിയിലായിന്നോ വെള്ളക്കൊള്ളില് പൊട്ടിച്ചെന്നൊക്കെ പറയണോ? അതുകൊണ്ട് അവരിപ്പോ മിന്നൽ പണി കൊടുക്കാം. മാലതി, ദേ വിളിക്കുന്നു. എന്താ, ദേ വരുന്ന, ഇന്ന് ഇന്ന് കൊല്ലും. കൊഴലും പൊട്ടിയോ? അപ്പൊ ഇന്ന് ഇനി വെള്ളം വരത്തില്ല. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഒറ്റ വണ്ടി ഓടുന്നില്ല അല്ലേ? കുപ്പിവെള്ളം മേടിക്കാനും ഒറ്റ കടയും തുറന്നിട്ടില്ല. അപ്പാവി, വെള്ളത്തിന്റെ കാര്യം വല്ലതും നടക്കുവോ? കുടിവെള്ളത്തിന്റെ പ്രശ്നം വിവരേജിൽ ലണ്ടനിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ ഈ അപ്പാർട്ട്മെന്റിൽ മാത്രം കുടിക്കാനും കുളിക്കാനും ഒരു തുള്ളി വെള്ളമില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് സാറേ. എന്തിന്? വെള്ളം എത്തിക്കാൻ. ട്രൈ ചെയ്യ്, ട്രൈ ചെയ്യ്. ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരറവ. സാറിന്റെ സുവിശേഷം കേട്ട് നിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ കുറച്ച് തിരക്കുണ്ട്. ഇന്നലെ ഇവിടെ നിന്റെ കൂടെ ഒരു പെണ്ണ് കിടക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ ആരാ അത്? പെണ്ണോ? എന്റെ കൂടെയോ? ഞാനാ ടൈപ്പ് ഒന്നും അല്ല. ഏത് ടൈപ്പാന്നൊന്നും എന്നെ പഠിപ്പിക്കണ്ട. പെണ്ണ ഏതാന്ന് പറ. സാറാള് കൊള്ളാമല്ലോ. അപ്പൊ സാറ് തൽപര കക്ഷിയല്ലേ? ആണെങ്കിൽ വഴിയുണ്ടാക്കാം. എപ്പോ, എങ്ങനെ, ഏത് ടൈപ്പാ സാറിന് വേണ്ടത്? എന്റെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഇവിടെ എല്ലാ ടൈപ്പും എടുക്കും. നീ എല്ലാ ടൈപ്പും എടുക്കുന്നവനാന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അസോസിയേഷന്റെ അടുത്ത മീറ്റിംഗ് വരട്ടെട്ടോ, നിന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. സാറെ ചതിക്കല്ലേ, സാറിന് മാത്രമായിട്ട് രണ്ട് ബക്കറ്റ് വെള്ളം അറബിക്കടയിൽ നിന്നാണെങ്കിലും ഞാൻ കൊണ്ടുതരാം. എന്റെ അച്ഛനും കൊണ്ട് കൊടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യ്, ആ കുഞ്ഞിനെ ഒന്ന് വിളിച്ച്, ഒന്ന് വേഗം വിളിക്ക്. ആ വിളിക്കണേ സ്പീക്കർ ഇടും. എടുക്കണില്ലല്ലോ. കുഞ്ഞേട്ടാ, ഞങ്ങളാ മക്കളെ. പൊളിച്ചില്ലേ? അവളിവിടെ പൊളിക്കാണ് എന്റെ കുഞ്ഞ. പൊളിക്കാനല്ല ഞാൻ അവളെ കൊണ്ട് തന്നത്. പൊളിയല്ല ഈ പൊളി, ഇവിടെ മൊത്തത്തി സീന. സീന എന്തൊരു സീൻ? അവള് രാവിലെ എഴുന്നേറ്റ് കൂകി വിളിച്ച് അപ്പാർട്ട്മെന്റ് ആകെ അലമ്പാക്കി. കൂകി വിളിക്കാന അങ്ങനെ വരാൻ വഴിയില്ല. നിങ്ങളൊക്കെ വെള്ളം കൊടുത്തോ? എന്റെ കുഞ്ഞേട്ടാ, അതിന് കൊടുക്കാൻ ഇവിടെ പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. ആ വെള്ളമല്ല, ഡ്രിങ്ക്സ് മദ്യം കൊടുത്തു. കാലത്ത് തന്നെ രണ്ടെണ്ണം ഡ്രൈ ആട്ടോ അവളെ പൂച്ചത്. ചതിച്ച, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? അതൊക്കെ മദ്യം കൊടുക്കാൻ പാടില്ല. അവൾ മദ്യം കഴിച്ചു വൈലന്റാണ്, അതിലുപരി ഭയങ്കര തറയുമായിരിക്കും. ഞാനത് പറയാനും മറന്നുപോയി. അതെ, ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. അവളെ ഏതെങ്കിലും മുറിലിട്ട് പൂട്ട്, മൂന്നാല് മണിക്കൂർ പറ്റിറങ്ങും, അപ്പോഴേക്കും ഞാൻ അവിടെ വരാം. ഏ, ഇനി ഒരു തുള്ളി മദ്യം പോലും കൊടുക്കല കേട്ടാ. എന്താ ചേച്ചി, എന്താ എന്താ ഇവിടെ പിന്നെന്താ ഇവിടെ ഒരു പെണ്ണിന്റെ ഒച്ചയായിട്ടത്? പെണ്ണാ ഈ ചേച്ചി, എന്താ പറയണ? അതല്ല, നിങ്ങള് ബാച്ചിലേഴ്സ് ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, എപ്പോഴാ നിങ്ങളുടെയൊക്കെ വഴി തെറ്റാന്ന് പറയാൻ പറ്റില്ല. ചേച്ചിക്ക് ഇന്ന് ഫുൾ റെസ്റ്റാ. അലക്ക്, തൊട, അടി തുടങ്ങിയ എല്ലാ ജോലികളും ഇന്ന് ഞങ്ങൾ ചെയ്യും. നീ കുഞ്ഞിനെ ഒന്ന് വിളിച്ചു പുറപ്പെട്ടു എന്നറിയാലോ. ഹലോ ഭവാനേ കൃഷ്ണ. ഓ, മതി പ്രാർത്ഥിച്ചത്, അവരെത്താറായി. നീ പോയി തുണി മാറ്. ഈ തുണിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അതെ, ഇവിടെ ഇറക്കുന്നത് ഫാഷൻ ഷോ അല്ല, മോളുടെ കല്യാണ നിശ്ചയമാണ്. കല്യാണ നിശ്ചയം? അത് തന്നെയാ ഞാനും പറഞ്ഞേ. ഈ സെറ്റ് മുണ്ട കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി അമ്മായി കളിക്കൊന്നും എന്നെ കിട്ടത്തില്ല. ഇതേ മോഡേൺ ലുക്ക. അതിന് ലുക്കാൻ നീയല്ലോ പെണ്ണ്, നിന്റെ മോളല്ലേ.
അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി വരുന്ന ആൾക്കാര് ഞാൻ അവളുടെ ചേച്ചിയാന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. അമ്മേന്നല്ല മോളെ ചേച്ചിന്ന് വിളിക്കേ. അച്ഛാ ഇതുവരെ ബ്യൂട്ടീഷ്യൻ വന്നില്ല. ബ്യൂട്ടീഷ്യൻ ഉടനെ എത്തും. ഞാൻ അയാളെ കുറെ നേരമായി വിളിക്കണ്. മോളൊരു കാര്യം ചെയ്യ്, ഈ അമ്മച്ചേച്ചിനെ വിളിച്ചിട്ട് അകത്തേക്ക് പോകും. എന്താ അമ്മച്ചി വിരിച്ചെഴുതിയത്? അമ്മച്ചേച്ചി പോ, ഒരു തമാശ. വാ മോളെ. ഭഗവാന് കൃഷ്ണ, വരുന്ന ഏതെങ്കിലും കഴുതകൾക്ക് അവളെ ഇഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് പോണേ. മരണോ? ഇറങ്ങുക. എങ്ങോട്ടാ? സുതാരം പോലാണ് എന്റെ ഫ്ലാറ്റിലേക്ക്. അവിടെ ആരാ മരിച്ചത്? അവിടെ ആരും മരിച്ചിട്ടില്ല. വഴിയിൽ വെച്ച് ഹർത്താലുകാരുടെ കൈ കൊണ്ട് ഞങ്ങൾ മരിക്കാതിരിക്കാനാ ഈ മരണം എന്ന ബോർഡ് വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് മരണമാ സൈഡിയ? വലിയ സെറ്റപ്പാണെന്ന് കാണിക്കാനാ സുധാകരൻ ഇവിടെ വെച്ച് മോളുടെ നിശ്ചയം നടത്തുന്നത്. പണ്ട് ബസ് സ്റ്റാൻഡിൽ ഇഞ്ചി മുട്ടായി വിറ്റോണ്ട് നടന്നിരുന്നവരാ. ഇരട്ടി വെളുത്തപ്പോഴേക്കും നിധി ഒരെണ്ണം കിട്ടി. അപ്പൊ പിന്നെ മോലാളിയായി സുധാകരൻ മൊയിലാളി. നമ്മളാരാണാവോ? വകയിലെ ഒരു അമ്മാവനോ? ഓസിന് നക്കാൻ വരുമ്പോഴെങ്കിലും ആ വാ കൊണ്ടൊരു നല്ല വാക്ക് പറഞ്ഞുകൂടെ എന്റെ അമ്മാവ, ഇല്ലെങ്കിൽ ഇളകി അങ്ങ് പോകും. അതെ, ഈ മൂത്രമൊഴിക്കുന്ന സ്ഥലം എവിടാ? മുള്ള മുട്ടിട്ട് തൊണ്ട പൊട്ടി. കാരണവർക്ക് പ്രായത്രയായിട്ട് മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടാന്ന് അറിഞ്ഞുകൂടല്ലേ? അതല്ല, അതെനിക്കറിയാം. ഇത് കക്കൂസേ മറപ്പുര, അതെവിടാന്ന് പറ. അത് മുകളില് സുധാകരമുള്ള ഫ്ലാറ്റ് ഉണ്ട്. എന്താ അത് പറഞ്ഞാ പോരായിരുന്നു? തൊണ്ട പൊട്ടിട്ട് പോയ്യോ, വേഗം മാടി. ഇയാള് മൂത്രം ഒഴിക്കുന്ന തൊണ്ട കൂടെയാണോ? എന്തോന്ന് ഫ്ലാറ്റിന് സുധാകരൻ. നിനക്കൊരു രണ്ടു നില മോളിൽ കൂടെ പോയി താമസിച്ചൂടായിരുന്നു. നടന്ന് ഓടി ഇരുന്നും പണികൾ കയറി ഒക്കെ ക്ഷീണിച്ചു, നടുവ് ഓടി. പിന്നെ ഈ കക്കൂസ് എവിടെ? പൊട്ടിട്ട് ഇപ്പൊ വെള്ളം ചാടും. എന്തൊരു നാറ്റം! എന്താ സുധാകര ഇത്? കാലടി ബസ് സ്റ്റാൻഡിന്റെ കക്കൂസ ഇതിനേക്കാൾ ഭേദമാ? ഓ എന്തൊരു നാറ്റമാ! മൂക്കും വായും പൊത്തി ആ മുള്ളി തീർത്ത്. അതെ, വെള്ളം തീർന്നു പോയി, അതുകൊണ്ടാ. സെറ്റപ്പാണെന്ന് പറഞ്ഞപ്പോ സുധാര ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചല്ലേ? ആരാണ്ട് നാട്ടി പറയുന്ന കേട്ടു, സുധാകരന്റെ ബാത്റൂമിൽ കയറിയാ മതി പല്ലി തേപ്പിച്ച് കുളിപ്പിച്ച് അപ്പിടിയിപ്പിച്ച് തരുന്ന യന്ത്രം ഉണ്ടെന്ന്. ആ യന്ത്രം ഒന്ന് കാണാനല്ലോ എന്ന് കരുതിയാ സുധാര നേരമല്ലാത്ത നേരത്ത് നിന്റെ മോളുടെ നിശ്ചയത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇത്ര കഷ്ടപ്പെട്ടാ നീ ഇവിടെ കഴിയുന്നേന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഇത് കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു. അതിപ്പോ വെള്ളം പെട്ടെന്ന് സ്റ്റോപ്പ് ആയി പോയി. ഞങ്ങളെ പുറത്ത് നീക്കാം, ഇതിനകത്ത് നിന്നാലേ ചെലപ്പോ ശ്വാസം മുട്ടി ചത്തു. വടി ദേവന്റെ അടുത്ത പോകുന്നു. എന്റെ വായിലിരിക്കുന്ന നിങ്ങളുടെ അമ്മാവൻ കേക്കും. നീ തൽക്കാലത്തേക്ക് ചടങ്ങ് കഴിഞ്ഞവരെ വാ തുറക്കണ്ട, ആ ക്ലോസറിനേക്ക് നാറ്റായിരിക്കും. നിങ്ങളായിരുന്നാ? പിന്നെ ഓടാൻ നോക്കിയേ. അയ്യോ മുങ്ങാൻ നോക്കുന്നു. ഞാനാ? ഞാനാ ടൈപ്പല്ല. അതിരിക്കട്ടെ ലേഡീസ്, എന്താണ് ഇങ്ങനെ എല്ലാരോടും ഒരുമിച്ച്? തന്നെ ഒന്ന് കാണാൻ. കണ്ടല്ലോ, ഇനി ഞാൻ പോയിക്കോട്ടെ. ഇങ്ങനെ കണ്ടാ പോരാ, വിശദമായിട്ട് കാണണം. അയ്യോ ഞാനാ ടൈപ്പല്ല. തന്റെ ടൈപ്പും ടൈപ്പ് ഏടൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. വെള്ളം എവിടെ? വെള്ളം വെള്ളം ഇപ്പൊ കടലിലുണ്ട്, കായലുണ്ട്, പുഴയിലുണ്ട്, തോട്ടിലുണ്ട്, കെട്ടിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടോ? പക്ഷെ പൈപ്പിലുണ്ടോ? പിന്നെ ഇവിടുന്നൊക്കെ വെള്ളം പൈപ്പ് വഴിയാണല്ലോ വരുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടോന്ന എന്റെ ചോദ്യം. ഇതെന്താ പി എസ് സി പരീക്ഷ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയിപ്പിക്കണത്? എന്തോ ആക്ച്വലി നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? വെള്ളം വേണം. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഒക്കെ പരിപാടി മുടങ്ങിയിരിക്കുക. നമ്മൾ എന്ത് കാര്യത്തിനും വിദേശികളെ അനുകരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇന്നത്തേക്ക് ഒന്ന് പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്, അപ്പോഴേക്കും വെള്ളം വരും, ഇല്ലെങ്കിൽ ഞാൻ വരുത്തിക്കും. പൊന്നമ്മയുടെ ഭർത്താവ്? പൊന്നമ്മേ തന്റെ ഭർത്താവ്? അത് നിങ്ങളുടെ വീട്ടിലെ കാര്യമോ? എന്റെ വീട്ടിൽ ഞാനാ ഭർത്താവ്. എന്താ സംശയം ഉണ്ടോ? അതല്ലല്ലോ നമ്മുടെ വിഷയം. താനേ ഈ അപ്പാർട്ട്മെന്റ് സെക്രട്ടറിയാ. അതായത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ആള്. വെള്ളം തീർന്നിട്ട് ഇത്രയും നേരമായി, എന്താ വെള്ളം വരാത്തത്? അതെ, ഈ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ സാധനം ഞാൻ മടിയിൽ നിർത്തി ടാങ്കിലേക്ക് ഒഴിക്കല്ല. ടാങ്കിൽ ലോറിൽ വന്നാലേ എനിക്ക് ടാങ്കിലേക്ക് അടിക്കാൻ പറ്റൂ. അത്ര എനിക്ക് ഇപ്പൊ പറയാൻ പറ്റൂ. ഇയാളോട് വർത്താനം പറയല്ലേ? നോ നോ, ഡോണ്ട് ടച്ച്. തൊട്ടുകളി കൊണ്ടാ വെള്ളം വന്നിട്ട് പോയാ മതി. ഞാൻ ഇവിടെ നിന്നാ വെള്ളം വരൂലെന്നേ അപ്പാവി. ഞാൻ അപ്പാവിനെ കൊണ്ട് ആ ടാങ്കർ സുരേന്ദ്രൻ ഒന്ന് വിളിപ്പിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത്. രക്ഷപ്പെട്ടു.
ജിമാ നീ ഇതെവിടെ പോയി? 1+2=3 എന്നാണല്ലോ. എന്നിട്ട് വെള്ളം ഉണ്ടായിരുന്നു അവിടെ? ഈ വെള്ളമൊക്കെ ഇവിടെ എന്നാ ഉണ്ടായത്? മിടുക്കൻ ചെല്ലു ചെല്ലു. ഓക്കെ. ഓ ദൈവമേ, ആരാണാവോ? ഹലോ സെക്രട്ടറി, ഇതെവിടെ പോയി കിടക്കുവാ? എവിടെയും പോയിട്ടില്ല മാഡം, വെളുക്കിരിക്കുക. വെളിയിലിരിക്കയാണെന്ന്? ഇവിടെ വെള്ളവും വെളിച്ചവും. ആ ഇവിടെ എല്ലാം ഉണ്ട്, ഓപ്പണറാ. ഇടക്കൊരു കൊതുകുണ്ട്. മനുഷ്യനിവിടെ എരിവിൽ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ തമാശ പറഞ്ഞ് കളിക്കുകയാണോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് മാഷേ? ഞങ്ങൾക്ക് വെള്ളം വേണം. ഞാൻ വല്ല ഋഷ്യസിംഗനായിരുന്നു, യാഗം നടത്തി വെള്ളം കൊണ്ടായിരുന്നു. ഇത് ഞാൻ കേവല സെക്രട്ടറി അല്ലേ മാഷേ? അതുവരെ ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഒന്നും പോകണ്ടേ? ഇത് പിടിച്ചു വെക്കാൻ പറ്റുന്ന സാധനമാണോ? പിന്നെ വെള്ളം ഉണ്ടാക്കലല്ലേ എന്റെ ജോലി, എന്തൊക്കെ ചെയ്യണം? ഇനി കാലുമിരുത്തി അപ്പിടിക്കണമെന്ന് പറയോ? സാർ വല്ലതും പറഞ്ഞിരുന്നോ? അയ്യോ ഒന്നുമില്ലേ, ഞാൻ ഈ മയിൽക്കുറ്റി ആയിട്ട് സംസാരിച്ചാണ്. അതാവുമ്പോ തിരിച്ചൊന്നും പറയില്ലല്ലോ. എന്താടാ ഇതിനൊരു പരിഹാരം നീ പറ. എന്റെ പൊന്നു മുതലാളി, ഞാൻ ഈ കാര്യത്തിൽ നിസ്സഹായനാന്നേ. വിളിക്കാന്നോടത്തൊക്കെ വിളിച്ചു നോക്കി, ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ബന്ധുക്കളുടെ മുമ്പിൽ ഞാൻ നാടൻ കെട്ട്. ചെക്കന്റെ വീട്ടുകാർ ഇപ്പൊ വരും. അതിനു മുമ്പ് വെള്ളം വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ മുതലാളി മരിക്കുന്ന? എന്താ പറഞ്ഞേ? 6 മണിയാകാതെ ഒന്നും നോക്കണ്ട. 6 മണിയോ? 6 മണിക്ക് വന്നാ ഭാഗ്യം. അപ്പൊ ഞാനെന്ത് ചെയ്യും? മുതലാളി ആദ്യം കാര്യം പറഞ്ഞില്ലായിരുന്നു ബന്ധുക്കളുടെ മുമ്പിൽ നാടൻ കെട്ടുന്ന? അതല്ല, വേറെ മരിക്കുന്നു പറഞ്ഞതാ? അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നെ വിളിക്കണ്ട, എന്നോടൊന്നും പറയണ്ട, ഞാൻ ഈ നാട്ടുകാരനല്ല. പിന്നെ താനേത് കോത്താഴ്ത്താരനാണോ? ഞാനേ സുഡാനിയാ, ഫ്രം നൈജീരിയ. താൻ സുഡാനിൽ നിന്ന് നൈജീരിയ വരൂലോ, അപ്പ ഞാൻ കണ്ടോളാം. അതിനെന്തിനാ എന്നെ കാണുന്നത്? വേറെ എന്തോരാൾക്കാരുണ്ട് തനിക്ക് കാണാൻ. അത്ര നിർബന്ധം ഉണങ്കിലേ, ആ സുബ്രഹ്മന്റെ അച്ഛനെ ചെന്ന് കാണു, അയാൾ ചാകാൻ കെടുക്ക. എടോ, തന്നെ ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ആക്കിയത് എന്തിനാണോ? പിന്നെ നിങ്ങക്ക് വെള്ളം കോരി തരാനും വിറക് തരാനും അല്ലേ എന്റെ സെക്രട്ടറി ആക്കിയത്? ഒന്ന് പോകൂ സുധാകര. നീ ഇങ്ങോട്ട് വരൂലോ, അപ്പ ഞാൻ കണ്ടോളാം. ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല. അതാ നല്ലത്. ഇത് എന്ത് കഷ്ടം നോക്കിയെന്റെ ദൈവമേ. സാറേ, ഈ മയിലിക്കുറ്റിയുടെ വിശേഷം പറഞ്ഞു തീർന്നില്ലേ? ഇല്ല, കുറച്ചും കൂടി വിശേഷം പറഞ്ഞു തീരാനുണ്ട്. ഇത് മുഴുത്ത വട്ടാ. പോട്ടെ. ഇന്നത് തീരുമെന്നാ തോന്നുന്നത്. കഴിഞ്ഞു സുബു, വെടിയും പുകയും തീർന്നു, മനസ്സമാധാനായി. പോയോ? അപ്പ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. പോകുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം തരാൻ പറ്റില്ലല്ലോ. അപ്പ ഞാനിത് എങ്ങനെ സഹിക്കും? എന്നെ കൂടി കൊണ്ടുപോവപ്പ, എന്നെ കൂടി കൊണ്ടുപോവ. അപ്പ നിങ്ങൾ ഇത് എങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം ഈ പറയുന്നത്? ഇതെന്താ മെട്രോ ട്രെയിനോ? ടിക്കറ്റ് എടുത്ത് കൂടെ കൊണ്ടുപോകാൻ? കിടക്കിടെ കിടപ്പ് കണ്ട, നമ്മളപ്പട കിടപ്പ് കണ്ട. എന്റെ മനുഷ്യ, ചത്ത് കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ തന്നെയാ കിടക്കുന്നത്. നിങ്ങളുടെ അപ്പനെ ചത്തതല്ല, കിടന്ന് കിടന്നേ ജനിച്ചതാ. അതുകൊണ്ടേ വാ മൂടിയിരിക്ക, മനുഷ്യ വരെ നടക്കണുണ്ടാക്കാതെ. അങ്ങനെ പിടിക്ക്, എന്നിട്ട് ഇതിനെ താഴേക്ക് ഇറക്കി കിടത്ത്. എഴുന്നേറ്റ് പിടിക്ക്. തണ്ണി വേണം, തണ്ണി കൊണ്ടുവന്ന് അപ്പാവെ തളിച്ച് അപ്പാവിടെ അപ്പാവെ മുകളിലോട്ട് വിട്ടിട്ട് വേണം താഴേക്ക് ഇറക്കി കിടത്താൻ. മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ. അയ്യോ അയ്യോ, എന്നാ പറ്റി സാറേ? ജസ്റ്റ് ഒന്ന് മിസ്സായത. ഇപ്പൊ മത്സരം ഒന്നും ഇല്ലയോ? മിസ്റ്റർ യൂണിവേഴ്സ് കോണ്ടെസ്റ്റ് ഒന്നുണ്ടല്ലോ. സാറ് മത്സരിക്കുന്നുണ്ടോ? ഇല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ പോവാണ്. അല്ല, കാണാൻ പോകുന്നതിനും ബോഡി ഇങ്ങനെ അടിച്ചു പെരുപ്പിച്ചു വെക്കണോ? പിന്നെ അത് ഇത് ഇങ്ങനെ വീർപ്പിച്ച് കാണിച്ചാലേ
ഗാലറി ഇരുന്നാല് എന്തൊരു ലുക്ക് ഉണ്ടാവും അറിയാവോ? ടിവിയിലും പിന്നെ കാണിക്കും, നല്ല വളരെ രസമുണ്ടാവും. ഈ ബോഡിയുടെ പ്ലേ ഒന്നും ഉണ്ടല്ലോ, അത് നിനക്കൊന്ന് കാണിച്ചു തരാം. എന്റെ പൊന്ന് സാറേ, ഉള്ള പ്ലേ തന്നെ കാണാൻ എനിക്ക് സമയം തികയുന്നില്ല. ഞാൻ പോയിട്ട് ഇപ്പൊ നടക്കുന്ന പ്ലേ എന്തായി നോക്കിട്ട് വരാം. ബോഡി സെൻസ് ഇല്ലാത്ത ഒരു സ്റ്റെപ്പിൽ ണോ മേനോനാണോ? ഇതായിപ്പ നന്നായ അടിമപ്പണിയാണ് ഇവിടെ ചെയ്യണമെങ്കിലും നാം നല്ല ഒന്നാം തരം അസല് നമ്പൂതിരിയാണ്. നമ്പൂതിരിയാ കടവളെ കാത്തു, എന്നിട്ട് ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചു. ഈ ഓള വിശ്വസിച്ചു അല്ല. ഏതാപ്പ അവിടെ ഇല്ലം? കേട്ടിട്ടില്ലേ മേമന? മേമനയിലെ വാസുദേവൻ തിരുമേനിയുടെ ആരായിട്ട് വരും? ആരായിട്ട് വേണമെങ്കിലും വരാം, എവിടെ വരണോന്ന് പറഞ്ഞാ മതി. പക്ഷെ നമ്പൂതിരിയായിട്ടല്ല, കൊച്ചൗസേബ് മാപ്പിളയുടെയും ബെറോനിക്കയുടെയും 12-ാമത്തെ മകൻ. മുഴുവൻ പേര് അപ്പാവി കൊച്ചൗസേബ് മേമന. മുട്ടാള, നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കായിരുന്നു അല്ലേ? വെള്ളത്തിന്റെ കാര്യം നമ്പൂതിരി നായരൊന്നും ഇല്ലതാണ്. അപ്പാ കടവുളെ തണ്ണി. സാറാ, സാറാ, നീ ഇവിടെ നിൽക്കുക. സാറാ മരുന്ന് മരുന്നു ഇങ്ങനെ നിർത്തി പിടിച്ചാൽ എങ്ങനെയാ? ആകെ ഒരു കുപ്പി വെള്ളം കൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ തീർക്കണ്ടേ? അതാണെങ്കിൽ കയ്യിൽ നിന്ന് മറിഞ്ഞു പോയി. നിങ്ങളുടെ രാഹുൽ ആവട്ടെ, ഒരു വ്യത്യാസവും ഇല്ല. അയ്യോ എന്റെ പൊന്നു മോളെ, പയ്യ മതി. അങ്ങനെ വഴിക്കുവാ, എനിക്കൊരു 10 മിനിറ്റ് കൂടെ സമയം വേണം. ഓക്കെ. രാഹുൽ സ്വാമിയോ? എന്താ സ്വാമി? തണ്ണി കടക്കുമ്പോ ഒരു മുന്ത മതി. എന്റെ സ്വാമി, പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വീട്ടിലെ പൈപ്പിലും വെള്ളമില്ല, ഇനി എന്നാ ചെയ്യും? ആ മാലതിയോടോ അപ്പാവിയോടോ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറയാമല്ലായിരുന്നോ? വേണ്ട വേണ്ട, ശുദ്ധമില്ലാത്ത ഇനങ്ങളാ. രാഹുൽ വന്നാണ് പോയോ? ആരാത്? വൈഫ്, ഭാര്യ, പൊണ്ടാട്ടി. മൂന്ന് പേരുണ്ടോ? ഇല്ല, ഒരാളേ ഉള്ളൂ. അപ്പൊ പൊണ്ടാട്ടി മട്ടും. പൊണ്ടാട്ടിക്ക് കോൾഡ് ആണല്ലേ, സൗണ്ടിനൊരു മാറ്റം. അതെ, കോൾഡ്, ജലദോഷം. രണ്ടും ഉണ്ടോ? ഇല്ല, കോൾഡ് മാത്രമുള്ളൂ. കുറച്ച് തുളസി വെള്ളം തിളപ്പിച്ചു കൂടെ, കോൾഡിന് ബെസ്റ്റാ. ഇനി എനിക്കുള്ള വെള്ളം എവിടുന്ന് കൊണ്ടുവരും? എന്റെ മോളെ ഇതുവരെ റെഡിയായില്ലേ? 5 മിനിറ്റ് ഇപ്പൊ പെട്ടെന്നാവട്ടെ. പിടിച്ചതിനെ കട്ടമ്പിലത്തെ ആളെയെന്ന് പറഞ്ഞ പോലെ കുഞ്ഞേട്ടം വന്നതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് വേണം മനസ്സമ്മാരുടെ രണ്ടെണ്ണടിക്കാൻ. ഓ, ഇങ്ങനെ ഒരു പറ്റു പറ്റിയില്ലോ. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്ന മോനെ. ഇതിലും വലുത് എന്ത് വരാൻ? അവിടെ കിടന്നോണോ? റൂം ഡോക്കിയട. കുടുംബം കലക്കി വക്കീലാണല്ലോ, ഇവിടെ ആരുടെ കുടുംബം കലക്കാനുള്ള വരവാണാവോ? എന്താടോ ഗേറ്റിന്റെ അടുത്ത് കണ്ടില്ലല്ലോ. അത് പിന്നെ ഹർത്താലല്ലയോ മാഡം, ആ കൂടി വരാനുള്ളത് പാൽക്കാരനും പത്രക്കാരനും. പത്രക്കാരൻ രാവിലെ ഒന്നിച്ചു പോയി. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് പാൽക്കാരനായിരിക്കും. തനിക്ക് ഈ കോട്ട് കണ്ടിട്ട് ഞാൻ പാൽക്കാരനാണെന്ന് തോന്നിയോ? ഓ, എന്നാ ഇട്ടാലെന്നാ? കോർട്ടില് പുലിയല്ലയോ? എന്നാന്നറിയോ മാഡം, ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ ഒറിജിനൽ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാലമാ. അതുകൊണ്ട് ഇവിടെ വരുന്നവരെയൊക്കെ നന്നായിട്ട് തപ്പി ടെസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് വിടാവുള്ളെന്ന് അസോസിയേഷൻ ഒരു പ്രത്യേക തീരുമാനം ഉണ്ട്. അതുകൊണ്ടാ. എന്ന വാടോ, വന്ന് തപ്പി നോക്ക്. ഇല്ല മാഡം, എത്ര നിർബന്ധിച്ചാൽ ഞാൻ മാഡം തപ്പത്തില്ല, എനിക്ക് മാഡത്തെ വിശ്വാസം. ഏതായാലും ഞാൻ പോയിട്ട് വന്നിട്ട് തനിക്കൊരു പണി തരുന്നുണ്ട്. കർത്താവേ, കുരിശായോ? ഇപ്പൊ താനെന്താ വിളിച്ചത്? ഞാൻ കർത്താവിനെ വിളിച്ച മാഡം. അല്ല, നീ എന്നെ കുരിശെന്നാ വിളിച്ചത്? നീ ഒരുങ്ങിയിരുന്നു, ഞാൻ ഇപ്പൊ വരുന്നുണ്ട്. കാണിച്ചു തരും. പണി തരുമ്പോ എന്തായാലും ഈ സെക്യൂരിറ്റി പണി ഒന്ന് ഒഴിവാക്കി തരണേ. ചുമ്മാ അതല്ല ഇവരെ കുടുംബം കലക്കി വക്കീൽ നിന്ന് വിളിക്കുന്നത്. ധാരാളം കണ്ടിട്ടുണ്ട്. സന്ധിക്ക് ചാനലിരുന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിക്കുന്ന അഡ്വക്കേറ്റ് ബാലയല്ലേ? എന്താ സ്ത്രീ എന്ന് പറയുമ്പോ തനിക്കൊരു പുച്ഛം? ഒരു പുച്ഛമില്ല, ആദരവ് മാത്രം. അത് താൻ പറയുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നി. ഇത്
ഇത് ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഡിവോഴ്സ് വാങ്ങല്ല വേണ്ടത്, സിംഗിൾ പെറ്റീഷൻ മൂവ് ചെയ്യണം. കോടതി കേറാതെ തന്നെ ഒരുപാട് പ്രാവശ്യം മൂവ് ചെയ്ത വേണ്ട. എന്തിനാ ബാല നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നേ? ഇങ്ങനെ പറഞ്ഞ പിന്നെ എങ്ങനെ മിണ്ടാതിരിക്കും? മിണ്ടണം, പക്ഷെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് വേണം മിണ്ടാൻ. അത് നിങ്ങളുടെ ഭാര്യ കുറെ അറിഞ്ഞതല്ലേ, അതുകൊണ്ടാണല്ലോ ഒരു കെൽപ്പും ഇല്ലാത്ത നിങ്ങളെ ഇട്ടേച്ച് ഡിവോഴ്സും വാങ്ങി പോകുന്നത്. എനിക്ക് കെൽപ്പില്ല എന്ന് മാത്രം അവള് പറയത്തില്ല അല്ലേ. പിന്നെ എന്റെ ഒറ്റ കെൽപ്പ് മാത്രം പോരാൻ തോന്നി തുടങ്ങിയപ്പോ കൂട്ടക്കെൽപ്പിനായിട്ട് ഡൈവേഴ്സ് മാഞ്ചു പോവാ. നീ എന്താ മഞ്ജു, ഇയാൾ ഇത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? അതാണ് യഥാർത്ഥ ഭാര്യ, ഭർത്താവ് സംസാരിക്കുന്നിടത്ത് വലിയ കാര്യം ഒന്നും പറയത്തില്ല. അരവിന്ദ് മതി, ഷീസ് മൈ ഗസ്റ്റ്. നിർത്തി, കംപ്ലീറ്റ് നിർത്തി. ഈ പരസ്പര സഹകരണത്തിലാണല്ലോ ഭാര്യാഭർത്തൃബന്ധത്തിന്റെ പുഷ്കലത ഇരിക്കുന്നത്. പേപ്പർക്ക് റെഡിയെങ്കിൽ തന്നേക്ക്, ഞാൻ ഒപ്പിട്ടേക്കാം. ഞാനായിട്ട് ആരുടെയും ഭാവിയും വർത്തമാനൊന്നും കളഞ്ഞു എന്നുള്ള പരാതി വേണ്ട. നീയെങ്കിലും പോയി നന്നാവ്. അഞ്ചു വർഷം മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ നമ്മുടെ രണ്ടുപേരും ഒപ്പുവയ്ക്കാൻ നിന്നതാണ്. ഇപ്പൊ ഓർമ്മ വരുന്നു. നിങ്ങള് നിങ്ങളുടെ ജോലി വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ജോയിന്റ് പെറ്റീഷൻ ആവുമ്പം നിങ്ങൾക്ക് ഫീസ് ഞാനും കൂടെ തരണം. ഇതിന് ഞാൻ ഫീസ് മേടിക്കുന്നില്ല. അത് വേണ്ട, ഫ്രീ ആയിട്ടൊരു ഡൈവേഴ്സ് മേടിച്ചു തന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു കടപ്പാടായിരിക്കും. ഫീസ് എത്രയെന്ന് വെച്ചാ പറ ഞാൻ തന്നേക്കാം. ഇയാൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്, സ്ത്രീകളെ ഇവനൊന്നും ഒരു വിലയില്ല. അഞ്ചു വർഷത്തെ ദാമ്പത്യ ബന്ധം നമ്മളിന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടേതായ വഴികൾ. ഓൾ ദി ബെസ്റ്റ്. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്, അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ട് ആകൂ, പുകയില അകറ്റി നിർത്തൂ. ഈ സെക്ഷൻ 354 IPC എന്താണെന്ന് തനിക്കറിയോ? സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ? 5 വർഷം വരെ ജാമ്യം പോലും കിട്ടാതെ ജയിലിനകത്ത് കിടക്കും. നിന്നേക്ക് ഞാൻ കിടത്തും. തനിക്ക് സ്ത്രീകളെ ഒന്നും ഒരു വിലയില്ല അല്ലേ. എന്തായാലും താൻ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരത്തില്ല, മോളിൽ ഒരുത്തനുണ്ടല്ലോ. അരവിന്ദൻ എന്റെ കർത്താവ്. ജയിലോ? കർത്താവല്ല, മഞ്ജുവിന്റെ ഭർത്താവ്. രണ്ടുപേരും റെഡിയായിട്ടിരുന്നു, കാണിച്ചു തരാൻ രണ്ടിനെ ഞാൻ. ഇവിടെ പുരുഷന്മാരെ ഏത് പെണ്ണുങ്ങൾക്ക് ഇട്ട് തട്ടിക്കളിക്കാവല്ലോ. അത് ചോദിക്കാനും പറയാനും മാത്രം ആരുമില്ല. അപ്പാവി എങ്ങനെയുണ്ട്? സിറ്റുവേഷൻ ഒക്കെ ക്ലിയർ ആയി അവിടെ? വെരി ബാഡ് സർ. എന്ന് വെച്ചാ അത് തന്നെ. ഇപ്പൊ സാറിനെ കൈ കിട്ടിയാലേ അവരെല്ലാരും കൂടെ കൂടി പൊങ്കാല ഇടും. നിന്റെ വർത്തമാനം കേട്ടാലും ഞാനത് ടാങ്കർ സ്വന്തം തല്ലിയെന്ന് തോന്നുന്നില്ല. അയ്യോ, എന്റെ വർത്തമാനം അല്ല സാറേ. ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും അതിലൊന്നും ഇടപെടാതെ അസോസിയേഷൻ സെക്രട്ടറി മുങ്ങി നടക്കുകയാണെന്നാ അവരുടെ പരാതി. എന്തായാലും പ്രശ്നങ്ങളൊന്ന് തണുത്തിട്ട് സാർ ഇങ്ങോട്ട് വന്നാ മതി. തണുത്തില്ലെങ്കിലോ? എന്നാ വേറെ വീട് നോക്കുന്നതാ നല്ലത്. അപ്പൊ അതാ നല്ലതല്ലേ. അപ്പൊ വീട് മാത്രമല്ല ഒരു പെണ്ണിനെ കെട്ടാൻ കിട്ടും നോക്കാം. അത് കൊള്ളാം. എന്നാ പിന്നെ സ്വന്തമായിട്ട് വീടുള്ളവരുടെ നോക്ക് സാറെ, അതാവും പിന്നെ പെരുവഴി കിടക്കണ്ടല്ലോ. ഇന്ന് വൈകുന്നേരം വരെ ഇവരുടെ കൂടെ കൂടാ. അയ്യോ എന്റെ കർത്താവേ, അയ്യോ
മോളെ സമയം എത്രയായി? മോളിലേക്ക് എടുക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല. നിന്റെ കാര്യമാണോ എന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ ലാലി ഇത്, പ്രായമായവരോട് ഇങ്ങനെയാ സംസാരിക്കുന്നേ? പ്രായം എന്നിട്ട് കയ്യിരിപ്പ് അങ്ങനെ ഒന്നല്ലല്ലോ. നമ്മൾ വിളിച്ചിട്ടില്ലേ അപ്പച്ചൻ താല്പര്യം ഇങ്ങോട്ട് വന്നത്? അതെ മോനെ. ഓ എന്തായിരുന്നു ഓഫർ? മെട്രോയിൽ കയറ്റാ, ബോട്ടിൽ കയറ്റാ, ഹിൽ പാലസിൽ കൊണ്ടുപോവാ, ലുലു കാണിക്കാം. ഇവിടെയൊന്നും കൊണ്ടുപോയില്ലെന്ന് മാത്രല്ല, ഒരവശത വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടലോട് തട്ടല്. അയ്യോ, തോപ്രാംകുടിയിൽ മാന്യമായിട്ടേ തോട്ടിലും തൊടിയിലൊക്കെ ഓടിച്ചാടി നടന്നവനാ. ആ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോടാ? ഞങ്ങളുടെ നാട്ടിൽ ഒരാൾക്കൊരു ദീനം വന്നാലേ ഓടി നടക്കാനും ആശുപത്രി കൊണ്ടുപോകാനും ഒരു 100 പേരാ. ഇതിപ്പോ സ്വന്തം മക്കള് പോലും ഇല്ല. പട്ടണത്തിലെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാ സ്വന്തം അപ്പനോട് തന്നെ ഇങ്ങനെ കാണിക്കരുത് മക്കളെ, കാണിക്കരുത്. കേട്ടില്ലേ, ചപിക്കണതാ വല്ലോടത്തും കിടന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടാ? എന്നാലും എന്റെ മോനെ, നീ അവിടെ വാക്ക് കേട്ട് ഇങ്ങനെ തുള്ളിയല്ലോ, വണ്ടി ഓടി തുടങ്ങാറാവുമ്പോ പറയണം. എങ്ങനെയും ഈ അപ്പച്ചന് നാട് പിടിച്ചാ മതി, അവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല. ശ്രുതി പോലെ പുഴയൊഴുകുന്നൊരു ജതി പോലെ ഉള്ളിൽ നിറയും ഓർമ്മകളിൽ നീരദ നിഴലിൻ മതമോടെ നെഞ്ചിൽ നീ നലിയുന്നു പാതി മറന്നൊരു വരി പോലെ നെഞ്ചിൽ നീ നലിയുന്നു മറന്നൊരു വരി പോലെ അയ്യോ ഇങ്ങനെ ഉറക്ക വിളിച്ച അപ്പൂപ്പനെ ഞെട്ടിക്കല്ലേ മോളെ? ഞെട്ടാനുള്ള അപ്പൂപ്പന്റെ ആരോഗ്യം എല്ലാം ചോർന്നു പോയി. ആ മോടെ, വാട്ടർ ബോട്ടിൽ വെള്ളം വല്ലതും ബാക്കി ഇരിപ്പുണ്ടോ? ബാക്കിയുണ്ടായിരുന്ന വെള്ളം കുറച്ചു മുമ്പ് ഞാൻ കുടിച്ചതേ ഉള്ളൂ. നന്നായി. അപ്പൂപ്പന്റെ അസുഖം മാറിയോ? ആര് പറഞ്ഞു അപ്പൂപ്പന് അസുഖമാണെന്ന്? മമ്മി പറഞ്ഞു. മോടെ, മമ്മിക്കാണോ അതോ എന്റെ മോനാണോ അതോ ഈ അപ്പൂപ്പനാണോ അസുഖം പിടിപെട്ടിരിക്കുന്നെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞാനിപ്പം. ഒരു കാര്യം മനസ്സിലായി, പ്രായമായി കഴിഞ്ഞാൽ അവനവന്റെ വീട്ടിൽ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഓ, തുടങ്ങി പ്രഭാഷണം. നിനക്ക് പഠിക്കാനൊന്നുമില്ലടി. ഞാൻ പഠിച്ച് കഴിഞ്ഞു മമ്മി. കണ്ടോ കണ്ടോ, തറുതല പറയുന്ന കേട്ടോ, എങ്ങനെ പറയാതിരിക്കും. ഇത് ഞാൻ വന്നേ പിന്നെ കൊച്ചിന്റെ വായിൽ നിന്ന് വലിയ വർത്താനം വരുന്നേ. വാടി ഇങ്ങോട്ട്. പട്ടിയായി ജനിക്കാം, പൂച്ചയായി ജനിക്കാം, കഴുതയായും ജനിക്കാം, പക്ഷെ മനുഷ്യനായിട്ട് ജനിച്ചാൽ പിഴച്ചു പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്റെ കർത്താവേ. നിങ്ങൾക്ക് വഴി തെറ്റി. എയർപോർട്ടിലേക്കുള്ള വഴി ഇതല്ല, നമ്മുടെ കണ്ടെയ്നർ റോഡ് വഴി കിഴക്കോട്ട് പോണം. വഴിയൊന്നും തെറ്റിയിട്ടില്ല ആശാനെ, പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത്. എന്റെ കല്യാണ നിശ്ചയവാ എന്റെ. ഞാനേ അങ്ങ് അമേരിക്കയില. ഹർത്താലല്ലേ, അതാ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചത്. ഒരു വണ്ടി മരണം, ഒരു വണ്ടി എയർപോർട്ട്. ഇവിടെ എന്തൊക്കെ നടക്കുവോ എന്തോ. നമസ്കാരം. എന്താ വൈകിയത്? വഴിയില് കുഴപ്പമൊന്നുണ്ടായില്ല? വഴിയില് കുഴപ്പമൊന്നും മുഴത്തിന് മുഴത്തിന് വണ്ടി തടയൻ പ്രശ്നങ്ങളോ ആണോ? ഒരു പ്രകാരത്തിന് എത്തിയവ. ഇരുന്നാട്ടെ, ഇരിക്കേ. അതെ, ഇങ്ങനെ നോക്കിയിരുന്നാ മതിയോ? മുഹൂർത്തം തീരാറായി, അതിനുമ്പ് മോതിരം മാറണം. ഇനി എങ്ങനെ മോതിരമാറ്റം നടക്കും? ഇപ്പൊ തന്നെ മുഹൂർത്തം കഴിഞ്ഞ അരമണിക്കൂർ കൂടുതലായി. അതൊന്നും സാരമില്ല. ആർക്ക് സാരമില്ല? പെണ്ണിന്റെ വീട്ടുകാരായ ഞങ്ങൾക്ക് സാരമുണ്ട്. ഇനി ഇതിന്റെ പേരിൽ നാളെ ചെറുക്കൻ തട്ടിപ്പോയി പെണ്ണ് വിധവയായാൽ ആര് സമാനം പറയും? താൻ പറയോ? അമ്മാവാ ഒന്നും വിടാരുന്നേ. അത് പഴയ ആളാ.
നമ്മെ പോലെ വിവരമില്ലാത്തവന അത് കാര്യമാക്കട്ടെ. പഴയ ആൾക്കാർക്ക് എന്താ കുഴപ്പം? ഇനി വേറൊരു ദിവസം നിശ്ചയം വെച്ചാ മതി. അത് നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നേ. വല്യമാമ താൽക്കാലം മിണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ തനി കോണം പുറത്തു കാണിക്കും. നമുക്ക് പറയാനുള്ള പറഞ്ഞേ, ഇനി നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യ്. നിങ്ങളിതൊന്നും കാര്യാക്കണ്ട, തൽക്കാലം ചടങ്ങെടുക്കട്ടെ. അതെ അതെ അതെ, ചടങ്ങെടുക്കട്ടെ. ആ ഇതാ ഈ മോതിരം പോലെ അങ്ങ് പിടിച്ചേ. ആ ഇതുപോലെ അങ്ങ് പിടിച്ചോ. ആ ഇനി പരസ്പരം അങ്ങ് മാറിക്കോ. അനുഭവിക്കുമ്പോ അറി. ഓ, സാമിയുടെ അപ്പനെ പാക്ക് ചെയ്യാനായിരിക്കും. എന്നാ ശരി, വിട്ടു. കർത്താവ്, മകളെ സാറിന്റെ മുറി. എന്റെ ചോദ്യം മാറിപ്പോയതാ. മേഡം എന്നെ ഇത്ര നേരത്തെ ഇവിടെ എന്നാ ചോദിക്കണ്ടേ? ഓഹോ, അപ്പൊ എന്റെ നേരം കാലമൊക്കെ അപ്പാവിയാ തീരുമാനിക്കുന്നേ? അയ്യോ അതല്ല, മേഡം ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞാൻ കരുതിയില്ല. ആരും കരുതിയില്ല. ഇതെന്ത് പറ്റി അപ്പാവി? ഒന്നും പറ്റല്ലേ കർത്താവേ, എന്നാ എന്റെ പ്രാർത്ഥന. ഇല്ല മേഡം, ഞാൻ വീടില്ല. അത് പിന്നെ സ്റ്റെപ്പ് കംപ്ലൈന്റ്. നമുക്ക് ലിഫ്റ്റ് വഴി പോയാലോ? അല്ല, ലിഫ്റ്റ് കംപ്ലൈന്റ്, നമുക്ക് സ്റ്റെപ്പ് വഴി കയറിയാലോ? സിറ്റുവേഷൻ ഭയാനവും ഭീകരവും ഭീവത്സവുമാണ്. ഞാൻ പറഞ്ഞേക്ക് മേഡം, ഈ സ്റ്റെപ്പ് മൊത്തം വഴുക്കല. ഇന്നലെ ആ ജിമ്മൻ തെന്നിപ്പോഴും നടു കൊടുക്കുകയും ചെയ്തു. നമുക്ക് ആ സ്റ്റെപ്പ് വഴി കയറിയാലോ? എന്റെ അപ്പാവി വീഴാൻ നടക്കാൻ എനിക്കറിയാം. ഇല്ല ഇല്ല മേഡം, എന്നെ കൊന്നാലും ഞാൻ പെടത്തില്ല. മേഡത്തിന്റെ മാത്രമല്ല, ഇന്നിവിടെ പലരുടെയും ജീവിതം മേഡത്തിന്റെ കയ്യിലാണ്. മേഡം നേഴ്സല്ലേ, അപ്പൊ എത്ര പേരുടെ ജീവനാ മേഡത്തിന്റെ കൈ കൂടി ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നത്? അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ, ഇന്നത്തെ പരിപാടി കാലക്കനായിരുന്നു. പക്ഷെ ഇന്നത്തെ പരിപാടി കലക്കുമെന്നാ എന്റെ പേടി. ഇന്നുണ്ടോ പ്രോഗ്രാം? പിന്നെ ഇന്നാണല്ലോ ശരിക്കുള്ള പരിപാടി. ആ മീര മോളെ, ഇതിനിടയ്ക്ക് മോള് പുറത്തു പോയോ? ഇന്നലെ പോയതാ സ്വാമി ജോലി. അപ്പൊ നേരത്തെ ഫ്ലാറ്റിൽ വന്നപ്പോ മോളായിരുന്നില്ലേ കുളിമുറിയില്? എന്താ സ്വാമി, ഞാൻ ജോലി കഴിഞ്ഞ് വരണ വഴിയാ. അപ്പൊ അവിടെ ആരായിരുന്നു? വട്ടായോ സ്വാമി, അവിടെ രാഹുലേട്ടൻ മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് സംതിങ് റോങ്. വരട്ടെ സ്വാമി, ചെന്നിട്ട് വേണം രാഹുലേട്ടന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പേ അല്ല മേഡം, സാറ് പുറത്തു പോയില്ലേന്നൊരു സംശയം ഇല്ലായിരിക്കില്ല. വണ്ടി പാസ് ചെയ്തില്ലേന്നൊരു സംശയം. ഹർത്താലായിട്ട് വണ്ടി പാസ് ചെയ്യാൻ രാഹുലേട്ടൻ ഇപ്പൊ അകത്ത് മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങിയായിരിക്കും. അതെ, മൂടിപ്പോച്ച് കിടക്കായിരിക്കും. ആ പുറത്തിനുള്ളിലെ യാഥാർത്ഥ്യം അതികഠിനവും കഠോരവുമായിരിക്കും. അത് നേരി കാണാനായിരിക്കും ഈ പാവത്തിന്റെ ഭീതി. നടക്കണ്ട ഒരു ടെൻഷൻ. എന്താന്നറിയില്ല സ്വാമി, ഈ ഹർത്താൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിലൊരു വിറയലാണ്. അടിക്കാത്തതിന്റെ ഹർത്താലെന്ന് അറിയാൻ പാടില്ലേ? തലേ ദിവസം വാങ്ങി വെക്കണ്ടേ? അയ്യോ, ഇത് അടിക്കാത്തതിന്റെ അല്ല, അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഹർത്താൽ എന്ന് പറഞ്ഞ എനിക്ക് വിറയല. എന്നാ നീ വരച്ചോണ്ട്. ഇനി ഇതിന്റെ പേരിൽ എന്റെ കമ്മീഷൻ കുറയുമെന്നുള്ളതാ? എന്നെ കണ്ടപ്പോ ഇതിന്റെ വാതിലടച്ചേ. അയ്യോ, ആര് വാതിലടച്ചു? രാഹുലേട്ടൻ. അത് പിന്നെ വാതിൽ തുറന്നപ്പോ നിന്നെ കാണാതായപ്പോ ഞാൻ വാതിലടച്ചു. പിന്നെ തുറന്നപ്പം നിന്നെ കണ്ടപ്പോ നീ ഓർത്ത് ഞാൻ വാതിൽ തുറന്നു പിന്നെ അടച്ചു. അല്ല അതെ, എന്താ സംഭവിച്ചെന്നറിയോ? ബൈ ഇങ്ങ ഇവിടെ വെച്ചോ. സംതിങ് റോങ്. ഇവിടെ എന്തൊരു ബാഡ് സ്മെൽ. അത് വെള്ളം ഇല്ലാത്തന്റെ. അമ്മോളെ നീ അറിഞ്ഞോ?
നമ്മുടെ ഫ്ലാറ്റ് വെള്ളമില്ല, ഇടക്കിടക്ക് കറണ്ടും പോവും. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന എനിക്ക് രണ്ട് ബോട്ടിൽ മേടിച്ചോണ്ട് വരണമെന്ന് പറയാതിരിക്കായിരുന്നു. എന്താ കറണ്ട്? അയ്യോ കറണ്ട് അല്ല, വെള്ളം. കണ്ടോ കണ്ടോ, നല്ല ക്ഷീണമുണ്ടല്ലോ. രാത്രി നല്ല കട്ടപ്പണിയായിരുന്നു തോന്നുന്നു. ഇത് കണ്ടോ, കണ്ണിന്റെ താഴെയൊക്കെ കറുത്ത് നല്ല ക്ഷീണമുണ്ട്. കിടന്നുറങ്ങിക്കോ, കിടന്നുറങ്ങിക്കോ, ഉറങ്ങിക്കോ. എന്നെ ഉറക്കിട്ട് നിങ്ങൾക്ക് എന്താ പരിപാടി? എന്ത് പരിപാടി? എന്റെ പൊന്നു മോളെ, ഭാര്യയുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നോക്കുന്നത് ഭർത്താവിന്റെ കടമയല്ലേ? അല്ലേ? ആ അത് നല്ലതാ, പോട്ടോ. ഞാൻ നോക്കാം മോള് പാത്രം വയ്ക്കോ, വയ്ക്കോ, ഞാൻ നോക്കിക്കൊള്ളാം. അതിന് വഴി ഉണ്ടാക്കാം. നീ ധാരാളം നീ ആയിരുന്നു. എത്ര നേരം സാറിനെ ഞാൻ വിളിക്കുന്നു, ആ കുന്തൊന്നും എടുക്കാൻ പാടില്ലായിരുന്നു. മിണ്ടല്ലേ, അവള് വന്ന് അത് പറയാനല്ല ഞാൻ വിളിച്ചത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്, ഇറക്കിത്താ, ഞാൻ ഒതുക്കത്തി കൊണ്ടുപോകാം. അല്ല, ഞാൻ കൊണ്ടുപോയി പുറത്തായിക്കൊള്ളാമെന്നോ? എടാ, ആരെങ്കിലും കണ്ട കുഴപ്പമില്ലേ? എന്റെ കൂടെ അല്ലേ, ഒരു കുഴപ്പമില്ല. ചോദിച്ചാ മോളാണെന്ന് പറഞ്ഞോളാം. അവൾ എങ്ങനെയെങ്കിലും ഞാൻ ഇറക്കിവിട്ടോ, നോക്കിക്കോ. അവളുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. പറ്റായിക്കിടന്നുറങ്ങിണ്ടാവും. ഞാൻ പോയി നോക്കിട്ട് വരാം. ഡാ സൂക്ഷിക്കണേ, എന്റെ അടുത്ത ആളിയാവുള്ള കളി. ഹലോ, അയ്യോ കുണ്ടിൽ കുപ്പി എറിയുന്ന സൂക്ഷിക്കണം കേട്ടോ. പഴുത്തു കഴിഞ്ഞ പിന്നെ ഒന്നിനും രണ്ടിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതെ,
ഇതൊരു അരമണിക്കൂറിൽ ഫിനിഷ് ചെയ്തിട്ട് ടപ്പേങ്ങനെ കേട്ടോ. അതുവരെ ആ സാധനത്തെ സൂക്ഷിച്ചോളും കേട്ടോ. എത്താന്നേ, ഡോണ്ട് വറി, കരയണ്ട. കുഞ്ഞേട്ട മുതൽ നൈസായിട്ട് ആരും അറിയണ്ട്, പുറത്തെ കൊണ്ടുപോക്കോളാം. പിന്നെ കൊണ്ടു നോക്കണം കേട്ടോ. ഓക്കെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളൂലമാരാ. ഇരിക്കണ ഇരിപ്പണ്ടില്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ ഒരാട്ട കുത്തുവെച്ചു കൊടുക്കണം. ആരെ ഈ ബോഡീനെ? ഒന്നുമില്ല. ഈ കുഞ്ഞിന് ഇത് എവിടെ പോയി കിടക്കാം? വിളിച്ചു വിളിച്ച് മനുഷ്യന്റെ ഊപ്പാട് തീർന്നു. ടെൻഷൻ അടിച്ചിട്ട് മനുഷ്യന്റെ കൈയും കാലും വറയ്ക്കുന്നു. ഈ വേലി കിടക്കുന്ന എടുത്ത് കോത്താഴത്ത് ചുടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു. ഇപ്പൊ അനുഭവം ആയില്ലേ? എന്തായിരുന്നു, പെണ്ണ് വരുന്നു, അടിച്ചു പൊളിക്കണം, അർമാദിക്കണം, ഇപ്പൊ എന്തായടാ? ആരെങ്കിലും വിചാരിച്ചു ഇങ്ങനെ സംഭവിക്കുന്നു? ഇവനിതെന്ത് പറ്റി? ഒന്നുമില്ല. ഈ ഇരിപ്പ് കാണുമ്പോ തന്നെ എന്റെ സാല കണ്ടോളും പോവാ. വലിയ വീട്ടിലെ പെണ്ണാണ്, അങ്ങനെയാണ് പോവാ. ടൈപ്പല്ല, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞേട്ട പറ്റിച്ചല്ല. അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയോ. ഈ ഊരാക്കുടുക്കിലൊന്നും പെട്ട് കിടക്കാൻ എന്നെ കൊണ്ടാവത്തില്ല. അലക്സേ, നിന്റെ വർത്താനം കേട്ടത്തൊന്നും ഇതിനോട് കൊണ്ടാ നിർബന്ധിച്ച് ഞാനാണെന്ന്. പെണ്ണോണം പെണ്ണോണം പറ്റി കറിഞ്ഞ കാല പിടിച്ച നീയല്ലേ. ഇങ്ങനെ പിള്ളേരെ പോലെ ഗുസ്തി പിടിച്ചിട്ട് എന്താ കാര്യം? ഇതിന് എന്ത് ചെയ്യാന്ന് ആദ്യം ആലോചിക്ക്. വരട്ടെ കുഞ്ഞേട്ടൻ, വരട്ടെ വരട്ടെ. തീർന്നു. തല്ലിക്കൊന്നില്ല കുഞ്ഞാ കുഞ്ഞാന്ന് വിളിച്ചിട്ട് എന്താ കാര്യമുള്ളത്? കൊല്ലാൻ വേണ്ടി തല്ലിതല്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പയ്യൊന്ന് തൊട്ടതേ ഉള്ളൂ. പയ്യൊട്ടു പയ്യൊന്ന് തൊട്ട ചാവനൊന്ന് തെറച്ചു കൊഴിയാ, പറ്റിപ്പോയി. അങ്ങനെ പറഞ്ഞിട്ട് കരുത, സംഗതി കൊലപാതക പെരുങ്കയറല്ല. നിങ്ങ ഒരേടെ ഇറങ്ങി കുഞ്ഞ കുഞ്ഞാന്ന് വിളിച്ചിട്ട് കാര്യമുള്ളത്? കമ്പനി കൂടെ ഒരു പെണ്ണുണ്ടോ? ഞാൻ എന്തൊരു കഷ്ടപ്പെട്ട് അതിനെ ഒപ്പിച്ചിത്രയുമോ? ഇപ്പൊ പഴയപോലൊന്നുമല്ല. ഇങ്ങനത്തെ ഒരു അത്ര കണ്ട പാടാ. ഇനി എന്റെ വീട്ടുകാരോട് ഞാനെന്ത് സമാധാനം പറയും? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനെ എത്ര നേരം അങ്ങനെ വെച്ചോണ്ടിരിക്കും? നാട്ടുകാരെ അറിയില്ലേ, വീട്ടുകാരെ അന്വേഷിക്കൂലേ? കുഞ്ഞാ നമുക്ക് ഇവളെ മാറ്റിയാല. പൂച്ച കുഞ്ഞാണ് ചത്രയും വാലപ്പിടിച്ച് പുറത്തിറങ്ങാനിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും കുഞ്ഞാ? അതെന്നോട് കേക്കണത്. അയ്യോ ദാടിയാ. ആ എടുക്ക് ദാടി. ഞങ്ങള് ജേക്കബിന്റെ ഫ്ലാറ്റിലുണ്ട്, പഠിച്ചോണ്ടിരിക്കുക. മാത്സാ പ്രോബ്ലം ചെയ്യ. വേണ്ടടി, ഹർത്താൽ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. നല്ല പ്രോബ്ലം. കുഞ്ഞേട്ടാ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കുഞ്ഞേട്ടാ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ആരും അറിയരുത്. ആലോചിച്ചിരിക്കണേ, പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തപ്പോ മുതൽ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ, നമ്മൾ പൊരുത്തപ്പെട്ട് പോവില്ല. ഇങ്ങനെ വഴക്ക് കൂടി തീർക്കാനുള്ളതല്ല ജീവിതം. രണ്ടുപേർക്കും ലോട്ട്സ് ഓഫ് ആംബിഷൻസ് ഉണ്ട്, ബെസ്റ്റ് ഫ്യൂച്ചർ ഉണ്ട്. അതിന് സെപ്പറേഷനാ നല്ലത്. നമുക്ക് തെറ്റിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യം വരും. നമുക്കല്ല, നിനക്ക് മാത്രം തെറ്റിയിട്ടില്ല എന്ന്. നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ 5 വർഷം വേണ്ടി വന്നു. നിന്റെ ഭാഷയെ പറഞ്ഞാല് ഈ പടവെട്ടി സ്പോയിൽ ചെയ്ത 5 ഇയേഴ്സ്. എല്ലാം നല്ലതിനാ. പിരിയുവാനാണെങ്കിൽ എന്തിനു നാം
അല്ല, ഞാനിവിടെ മുറിയൊക്കെ തൂത്തുവരാൻ വേണ്ടി വന്നതാ. എനിക്കൊരു 1000 രൂപ തരുമോ? എന്തിനാ വേണ്ടേ? എന്തിനാന്ന് ചോദിച്ചാ എന്റെ സാറേ, കാര്യം ഇപ്പൊ ഈ ഫ്ലാറ്റിൽ ആരോട് ചോദിച്ചാലും എനിക്ക് 1000 രൂപ തരും. പക്ഷെ ഞാൻ മേലെ മേലെയുള്ളവരുടെ നിന്ന് മാത്രം പൈസ മേടിക്കുള്ളൂ. സാർ ഈ ശരീരം പോലെ നല്ല നിലയും മേലെയുള്ള ആളാണെന്ന് എനിക്കറിഞ്ഞൂടെ, അതുകൊണ്ടാ ചോദിച്ചേ. അപ്പൊ സി നന്നെടുത്തോ, 1000 ആക്കണ്ട, 2000 എടുത്തോ. സാറിന് ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. ചത്തിരിക്കണെങ്കിൽ ദൈവം തമ്പുരാൻ പോലും പറയൂല. എത്ര നേരം ഇവിടെ വെച്ചോണ്ടിരിക്കും? പെടക്കാണ്ടിരിക്കണേ എന്റെ ടൈം വീട്ടിക്കൊണ്ടാക്കാം. അയ്യോ, ചത്തകാരെ പെട്ടെന്ന് മറന്നു. ഇനി എന്ത് ചെയ്യും കുഞ്ഞ? ഐഡിയ ഉണ്ട്. എന്താ? അല്ല, വേണ്ടത് വർക്കൗട്ട് ആവില്ല, നിങ്ങൾക്ക് ചിലപ്പോ വേദന. അല്ല, ടോട്ടലി ആർക്കും വേദനിക്കരുതല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിവിടേക്ക്, ഞാൻ പുറത്ത് സിറ്റുവേഷൻ നോക്കിട്ട് വരാം. ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് ഉള്ള. നിങ്ങൾ ഒറ്റയ്ക്കല്ലോ ഇവിടെ കമ്പനിക്ക്? ആ, ഇവിടെ ചത്ത് കമ്പനി കൊടുക്കുന്ന ആളല്ലേ. കമ്പനി കൊടുക്കണം കേട്ടോ. ഇവിടെ മനുഷ്യന്റെ സമാധാനം ആകെപ്പോയി. സാധനം അകത്തിരിപ്പുണ്ട്. വെള്ളം കൊണ്ടു ആ വെള്ളം കൊണ്ടു വന്നോ. സൂര്യം തന്നെ ഇല്ല. എടി, നീ അതല്ല അതിനപ്പുറവും പറയും. എന്റെ കൊച്ച, നിനക്ക് കുടുംബത്തിൽ വേറെ പണിയൊന്നും ഇല്ലേ? ഈ നേരത്തെ 4 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാൽ മനസ്സ് നന്നാവൂടി? മനസ്സ് നന്നാവും. അപ്പാവി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഒന്നും പറയല്ല, സൂപ്പർ സാധനം, വെള്ളത്തിന്റെ കുറവേ ഉള്ളൂ. ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ കൂടെ നിന്നാ മതി, ബാക്കി കാര്യം ഞാനേറ്റ്. നിങ്ങളുടെ വിധം പോക്കിലെ കൃത്യമായിട്ട് തരുകയും ചെയ്യും. കുഞ്ഞാ, ഇതൊരല്പം റിസ്ക്കാണ്. എന്തിലും ഒത്തിരി റിസ്ക് തരിയുടെ കാണിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കാശുണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള അവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണല്ലോ. എന്തു പറഞ്ഞാലും വിശ്വസിക്കും. ചെറിയൊരു തരി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കാം. കാശ് വേണോ വേണ്ടേ? അത് വേണം. ആ, എന്ന എന്റെ കൂടെ നിക്ക്. നിക്ക്. ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു ബുദ്ധിമുട്ട് സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഈ മദ്യം കൊടുക്കത്തില്ലായിരുന്നു. അതല്ല, ഇത്രയും വലിയ സംഭവവികാസം നടന്ന സ്ഥിതിക്ക് ഈ ഡോർ മിനിമം ലോക്ക് ചെയ്തൂടെ? പ്രശ്നം കുറച്ച് ഗുരുതരമാണല്ലോ മക്കളെ. പെട്ടുപോകുമല്ലോ. അപ്പവി, അത് കുഞ്ഞ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. നമുക്കതനുസരിച്ച് നീങ്ങല്ലേ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അകത്ത് നോക്കോ. അത് ഞാൻ ഇത് ഞാൻ എന്താ തുറക്കാൻ ഇത്ര താമസം? ആരാ? നമ്മളാരാണാവോ? സ്ഥലം എസ് പി ആ. യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കുരുള നീ ചെല്ലേ. കുരുള ചേരാ അപ്പായിക്ക് മനസ്സിലായില്ലേ? ഇല്ല, ആടിയുടെ മാനേജറാണ്. ഓ,
നമസ്കാരം. അതൊന്നും തോന്നരുത്, പുള്ളേര് പഠിക്കുന്ന തിരക്കിലായതുകൊണ്ട് അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുന്ന് കരുതി ആരെയും മുറിക്കാത്തോട്ട് കയറ്റുന്നില്ല. അതുകൊണ്ടാ ഞാനൊരു ഫയൽ എടുക്കാൻ വന്നതാണ്. ആദ്യം ഒന്ന് ഇരിക്കട്ടെ. എന്നാ മുടിഞ്ഞ ഹർത്താല, വഴിതടയിലും ബഹളവും ഒരു പ്രകാരത്തിനാ ഇവിടെ എത്തിക്കിട്ടിയത്. പിള്ളേര് നല്ല പഠിത്തമാണെന്ന് തോന്നുന്നു. അത് പിന്നെ ഈ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന. ഉറക്കം വരാതിരിക്കാനേ ബീർ ഫസ്റ്റാ. എന്റെ എക്സ്ട്രാ സെക്യൂരിറ്റി അല്ലേ, അപ്പൊ ഈ നിന്ന് കാല കടിക്കുമ്പോ പകരം വെക്കാൻ വേണ്ടി ഒന്ന് മാറിക്ക. ഇതേതാ ഈ കുട്ടി? ഇതോ ഇത് പഠിപ്പിക്കാൻ വന്നാ. അല്ല, ഇവരോടൊപ്പം കൂട്ടിയർന്ന് പഠിക്കാൻ വന്നതാ. ഇന്നലെ മുഴുവൻ രാത്രി ഉറക്കടച്ചിരുന്ന് പഠിത്തം വരുന്നു. അതിന്റെ ക്ഷീണം, അതെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ. അതുകൊണ്ടാ എന്താ കുട്ടിയുടെ പേര്? അരുണ. അരുണേ? അരുണയല്ല, അരുണ. ഈ രുക്മിയുടെ രൂ ഇങ്ങനെ ചുറ്റിക്കെട്ടി. അത് ഈ കുട്ടി പറയില്ലേ, ഭയങ്കര നാണക്കാരിയാ. പരിചയമില്ലാത്ത ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കില്ല. പിന്നെ എങ്ങനെയാ സംസാരിക്കുക? ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാണോ? എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞാനപ്പാവി, ഞാനല്ല ഡോർ വന്ന് സാറിനെ അതോടെ. ഈ കുട്ടിയാണോ? ഈ കുട്ടി, ഈ കുട്ടി, ആ ഈ കുട്ടിയുടെ ക്ലിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലല്ലേ. അതാ ഞാൻ ഉദ്ദേശിച്ചേ. ഒരു ചായ എടു. പാലില്ല, കട്ടൻ മതി, വെള്ളമില്ല. നല്ല ഉറക്കക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. പറയിക്കോട്ടെ, പറയിക്കോട്ടെ, പറയിക്കോട്ടെ. അല്ല, പോകാൻ ധൃതി? ഏ, എനിക്ക് ഒരു ധൃതിയില്ല. മക്കളെ, ഓടി വാടാ. എന്താ എന്താ ചേട്ടാ? എന്താ ഈ സാറ് കാണിച്ച പണിയുണ്ടോ? ഞാനെന്ത് കാണിച്ചത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അടുത്തിരുന്നേ ഉള്ളൂ. അപ്പൊ എന്റെ മടിയിലേക്ക് വന്നു. പിന്നെ ചുമ്മാ അടുത്തിരുന്ന അവരുടെ കുട്ടി കാമന്നടിച്ച് വീഴല്ലേ. ഇതാതൊന്നും അല്ല, നിങ്ങൾ എന്തോ കാര്യമായിട്ട് ചെയ്തേ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് കേസ് വേറെയാണ്. പഠിക്കാൻ വന്ന പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പുറത്താരെങ്കിലും പറഞ്ഞ കാര്യം കൈവിട്ടു പോകും. പത്രത്തിൽ പടവര്. നോക്കി നിൽക്കാതെ ഫോൺ എടുത്ത് ഡാഡിയെ വിളിക്കാം. അദ്ദേഹം പറയട്ടെ, ഈ കാമഭ്രാന്തൻ. ഞാനിവിടെ വന്നിട്ടുമില്ല, നിങ്ങളെ കണ്ടിട്ടുമില്ല. അപ്പൊ ഫയൽ വേണ്ടേ? വയറിൽ പടം വരാൻ ഇരിക്കുമ്പോഴാ അവന്റെ ഒരു ഫയല്. മാറണ ഒഴിവായി. ഒരു പിടിയില്ല മോളെ. എന്തൊരു കഷ്ടോ ഇത്! ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച ഫ്ലാറ്റിൽ വെള്ളം എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? ഏ, ആരും വിശ്വസിക്കില്ല. രാഹുലേട്ട് എന്തൊരു ടെൻഷൻ! അത് ഈ വെള്ളം ഇല്ലാത്തന്റെ. ഓ, എന്തൊരു ടെൻഷനാ. അല്ല, ചോദിക്കാൻ മറന്നു, ഇന്നലത്തെ ബെസ്റ്റ് കപ്പിൾ ആരായിരുന്നു? അയ്യോ, അത് ഞാൻ പറയാനോ മറന്നുപോയി. ഈ ലാഫിംഗ് അപ്പാർട്ട്മെന്റിലെ മാതൃകാ ദമ്പതികൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാഹുൽ മെനോൻ. എന്താ മീര? ഈ പൊട്ടേതാ രാഹുലേട്ടാ, നോക്കട്ടെ. ഈ പൊട്ട് നിന്റെ പൊട്ട്, ഞാൻ വാങ്ങിത്തന്ന ആ പൊട്ട്. രാഹുലേട്ടനോ പൊട്ട് വാങ്ങി തരാനോ? അങ്ങനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇതെന്റെ പൊട്ടല്ല. എന്താ മീര, ഇത് നിന്റെ പൊട്ടല്ല, അത് പിന്നെ ആരുടെ പൊട്ട്? ഞാൻ പൊട്ട് തൊടില്ലല്ലോ. പുറത്തു നിന്ന് വരുന്ന ഒരാളെ നമ്മൾ ഈ റൂമിലോട്ട് കേറ്റാറില്ല, പിന്നെ ആരുടെ പൊട്ടാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത് ചെലപ്പോ നീ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ പൊട്ടില്ലാത്തോണ്ട് കൂട്ടുകാരിൽ നിന്ന് മേടിച്ചായിരിക്കും. അതായിരിക്കും കറക്റ്റ്. സൂക്ഷിക്കണം കേട്ടോ മോളെ, ഈ ഇടയായിട്ട് നിനക്ക് നല്ല മറവിയുണ്ട്. ഈ പൊട്ട് രണ്ടു ദിവസമായിട്ട് ഈ കണ്ണാടി തന്നെ ഇരിപ്പുണ്ട്, സത്യമായിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു പെണ്ണിന്റെ മണമുണ്ട്? ഉണ്ടല്ലോ. നീ ഒരു പെണ്ണാണല്ലോ, നിനക്കൊരു സുഗന്ധമുണ്ടല്ലോ. എന്റെ ഗന്ധ സുഗന്ധമൊക്കെ അവിടെ നിക്കട്ടെ. ഈ മണത്ത് പിടിക്ക, നീ ആരാ? പോലീസ് നായോ? എന്താ ഇതാരുടെ? സാറയുടെ. സാറയുടെ? ഏത് സാറാ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സാറാ? ഏത് സാറാ? എവിടുത്തെ സാറാ? ഞാനൊന്നും സാറാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മീരയുടെ, അതായത് നിന്റെ ഷാളാണ് ഇത്.
ഇല്ല, എനിക്ക് ഇങ്ങനെ ഷോൾ ഇല്ല. എന്നാ ചിലപ്പോ മേളത്തെ ഫ്ലാറ്റിൽ നിന്ന് പറന്നു വന്നിട്ട് നമ്മുടെ ഫ്ലാറ്റ് വന്ന് വീണതായിരിക്കാം. ഇന്നാളങ്ങനെ ഒരു കർച്ചീഫ് കാണപ്പോ നീ ആണല്ലോ തിരിച്ചോണ്ട് കൊടുത്തത്. എന്റെ പൊന്നു മീന, നീ അവിടെ ഇരുന്നേ. നീ എന്നെ ഇങ്ങനെ അവിശ്വസിക്കരുത്. ഒന്നും ഇല്ലെങ്കിൽ നമ്മള് മാതൃകാ ദമ്പതികളല്ലേ മോളെ. നോക്കി, നിന്റെ ഷാള് തന്നെ ആയിരിക്കും. നിങ്ങൾ എങ്ങനെ ഇരുന്നാലോ, ബാക്കി ചടങ്ങുകൾ നടത്താൻ നോക്കും. മനുഷ്യാ തങ്കം, വെള്ളമില്ലാതെ എങ്ങനെയാ? ഇന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഇതിനിങ്ങനെ വെച്ചോണ്ടിരിക്കാനാ നിങ്ങളുടെ പരിപാടി? ദേ കിടന്ന് കിടന്ന് സാധനം ചെയ്യുവേ. അപ്പാവുടെ ആത്മാവ് മുറിയിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി നിൽപ്പുണ്ട്. നീര് കൊടുത്താലേ അത് സ്വർഗത്തിൽ പോകും. എന്നിട്ട് വേണം ഇറക്കി കിടത്താൻ. തങ്കം, ആത്മാവ് മണ്ണാം കട്ട. ധൃതി കൂട്ടാതെ തങ്കം, നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കണം. നാളെ നമുക്കും അങ്ങോട്ട് ചെല്ലാനുള്ളതാ. അവിടെ ചെല്ലുമ്പോ അപ്പ ചോദിക്കില്ലേ എന്ത് വെള്ളം തരാതെ എന്നെ ഇവിടെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കിയത് എന്തിനാണെന്ന്? അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും തങ്കം? നിങ്ങൾ ഇവിടെ നിന്ന് മറുപടി ആലോചിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവാ. മൊന്ത കൂടി എടുത്തോ. പോവാ, മൊന്ത മാത്രാക്കുന്ന എന്തിനാ? ചട്ടി കല്ലോ ബക്കറ്റും കിണ്ടിയും ഒക്കെ കൊണ്ടുപോവാ. അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, സന്തോഷമാകത്തേ ഉള്ളൂ. ആത്മാനെ എയർ ടിക്കറ്റ് എടുത്ത് പറഞ്ഞു വിടാനുള്ളതല്ലേ? നീ ആക്കണതല്ലോ. എന്റെ ദൈവമേ, ജീവിച്ചിരുന്നപ്പോ ഇങ്ങനെ മനസമാധാനം തന്നിട്ടില്ല. ചത്തു കഴിഞ്ഞിട്ടും അത് തന്നെയാണല്ലോ അവസ്ഥ. എന്തായാലും നിങ്ങൾ ഈ ശവം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഞാനേ എന്റെ പാട്ടിന് പോവാ. അല്ല പിന്നെ. അപ്പാ, വേറെ നിവൃത്തിയില്ലേ? ഗംഗാജലമാണെന്ന് വിചാരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. നിന്റെ ഫോൺ ബെല്ലടിച്ച്, ഞാൻ നോക്കാം വന്നാ. ഒന്നും പറ്റിയില്ലല്ലോ. ഹലോ, എന്താ സുഗന്ധി? ആ, ഞാൻ ഉറക്കത്തിലായിരുന്നു. ആ, കൊണ്ടുവരാം കൊണ്ടുവരാം. ഉറങ്ങിക്കോട്ടി. എന്റെ പഴയൊരു ഫ്രണ്ടാ, ഈ വഴിക്ക് വെറുതെ ഒന്ന് കേറിയതാ. ഇന്ന് ഹർത്താലല്ലേ. പഴയ ഫ്രണ്ടിനെ അലമാരിക്ക് തേച്ചാണ് ഒളിപ്പിച്ച് വെക്കുന്നേ. പതുക്കെയോ, എല്ലാരും കേക്കട്ടെ. മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് വാങ്ങിച്ച രാഹുൽ മേനോന്റെ തനിനിറ എല്ലാരും അറിയട്ടെ. സത്യം പറയടി, നീ എപ്പോഴാണ് വലിയ കയറിയത്? രാവിലെ. സത്യമായിട്ടും എനിക്കൊരു കൈബദ്ധം പറ്റിയതാ. അവിടെ പോയിക്കോട്ടെ, നിന്നോട് ക്ഷമിക്കണം. കണ്ണി കണ്ണുള്ളമാരെല്ലാം വീട്ടിനകത്ത് വലിച്ചിട്ട് കയ്യബദ്ധം പറ്റിയതാണ്. എന്റെ ഭഗവാനെ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എന്നെ കോപ്പ് കാണാൻ വന്നിക്കുക. അവിഹിതം. ഭാര്യ കയ്യോടെ പിടികൂടി. ടൗണിലെ സുധാകരന്റെ ഫ്ളാറ്റ് എന്ന് കേട്ടപ്പോ വലിയ സംഭവം എന്നാ വിചാരിച്ചേ. ഇതിപ്പോ കനാലുമേരിയുടെ വീട് പോലെ ആയി. കനാലുമേരിയോ? അതാരാ? നിന്റെ ഈ പ്രായത്തില് നീ കനാലുമേരി അറിയണ്ട. സാറേ, എല്ലാ കള്ളക്കളിയുടെ അവസാനം ഇങ്ങനെയാ. പിടിക്കപ്പെടുമെന്നൊരുറപ്പോടുകൂടി വേണം നമ്മൾ ഓരോ അടിയും വെക്കാൻ. പിടിക്കപ്പെട്ട് കഴിഞ്ഞാലോ നേരെ കീഴടങ്ങാം.
വെറും കീടങ്ങളല്ല. സർവാപരാധങ്ങളും ഏറ്റുപറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ച് അവളുടെ കാലിലേക്ക് വീണ് പട്ടികരങ്ങളും കരയും. ഏറ്റുപറച്ചില്ല ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളുടെ മനസ്സൊക്കെ അലിയും. പക്ഷെ ഇവളങ്ങനെ അലിയുമെന്ന് തോന്നുന്നില്ല. പെണ്ണാണോ അലിഞ്ഞിരിക്കും. ദൈവം തമ്പുരാന്റെ സൃഷ്ടി അങ്ങനെയാ സാറേ. പക്ഷെ ഇവളുടെ സൃഷ്ടിയിൽ ദൈവത്തിന് എന്തോ ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. ഒന്നിച്ചാ പറഞ്ഞല്ലേ. അല്ല, അടിയിൽ ഫ്ലാറ്റ് ഒന്ന് കുലുങ്ങിയെന്നൊരു സംശയം. എന്നാലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഇങ്ങനെ തല്ലാൻ പറ്റുമോ? പറ്റില്ലെന്നായിരുന്നു ഞാനും വിചാരിച്ചത്. പക്ഷെ ഇന്നാ ധാരണ മാറി. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തല്ലാൻ പറ്റുമോ? അവർക്ക് മുമ്പ് നമ്മളൊന്നുമല്ല കേട്ടോ. അല്ല, ഇനിയിപ്പോ അവള് കോംപ്രമൈസിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതെന്ത് പറ്റി? അല്ല, ഈ ഫ്ലാറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവളുടെ പേരില്ല. ഇതാണ് സകല ഭർത്താക്കന്മാർക്ക് പറ്റുന്ന അബദ്ധം. ഭാര്യയോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വത്തുക്കൾ അവരുടെ പേരിൽ എഴുതി വെക്കും. എന്നിട്ട് ഇതുപോലൊരു പ്രശ്നം വരുമ്പോഴാണ് ചെയ്തു പോയത് മണ്ടത്തരമായല്ലോ എന്ന് ആലോചിക്കും. പിന്നെന്തെങ്കിലും തിരിച്ചു കിട്ടാനാണെങ്കിലോ പട്ടി നടക്കണ പോലെ അവരുടെ പുറകെ നടക്കണം. ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ടെന്നേ സാറേ. ഈ സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് പ്രകടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ പറ്റും. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. ഒന്നില്ലെങ്കിൽ കാല് പിടിക്കുക, അല്ലെങ്കിൽ തന്റെ ഇടത്തോടെ ഭാര്യയ്ക്ക് രാജി സമർപ്പിച്ച് പടിയിറങ്ങുക. തന്റെ ഇടം ഇത്തിരി കുറവാ. എങ്കിൽ കാല് തന്നെ ശരണം. അപ്പൊ പിടിക്കല്ലേ? പിന്നെ അല്ലാതെ, പലവട്ടം തലോടുകയും പിടിക്കുകയും ഒക്കെ ചെയ്ത കാലുകളല്ലേ ഇതും. അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കരുതിയാൽ മതി. പിന്നെ വാതിൽ അടച്ചേക്കണം. അതെ, എനിക്ക് പോയിട്ട് ധൃതിണ്ടേ. രാത്രിയത്തെ ഫ്ലൈറ്റിന് അവന് പോട്ടതാ. ഭക്ഷണം കഴിക്കാനെങ്കിലേ. നിങ്ങളെന്താ ഭക്ഷണം ഇല്ലാത്ത നാട്ടിന്നാണോ വരുന്നത്? നിങ്ങളെക്കാൾ 3 മണിക്കൂർ നേരത്തെ വന്നതാ ഞങ്ങള്. എന്നിട്ട് ഇതേവരെ പച്ചവെള്ളം പോലെയൊന്നും തന്നിട്ടില്ല. അതെ, ഈ കാർന്ന് ഒരു കൊറേ നേരായി ചൊറിയാൻ തുടങ്ങിട്ട്. ചൊറിച്ചിലുണ്ടെങ്കിൽ മാത്രം എന്നാ ഭക്ഷണക്കാരൻ ഒന്ന് വിളി. ഞാൻ രാവിലെ ഹലോ സാറേ, ഫുഡ് വരില്ല കേട്ടോ. ഹർത്താലുകാര് ആ വണ്ടി തടഞ്ഞു. അവരാ ഫുഡ് എല്ലാം എടുത്ത് കഴിച്ചു. അയ്യോ, എന്തോ ഫുഡ് വരൂല. ഫുഡ് വരൂല. അനുഭവിച്ചു തുടങ്ങി. മുഹൂർത്തം തെറ്റി മോതിരം കൈമാറിയതിന് അനുഭവിച്ചു തുടങ്ങി. ഇനി എന്തൊക്കെ വരുവോ ആവോ. കല്യാണം ഉദാവഹ. മോളെ, നീ എന്നോട് ക്ഷമിക്കണം. ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാരുത്. എന്റെ പൊന്നുമോളെ, നീ എന്നോട് ക്ഷമിക്ക്. വേണ ഒന്നും അടിച്ചു, എന്ത് പ്രായച്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. പ്രായച്ചിത്തം ചെയ്യേണ്ടത് ഞാനാ, അതെനിക്കറിയാ. കുഞ്ഞാ, മീര, മീര, വിളി, നീ കുഞ്ഞന്റെ കൂടെ പോവാണോ? ണക്കെട്ടില്ലേ, വന്നവരുടെ മുമ്പിൽ വയറ് നിറച്ച് നണക്കെട്ടില്ലേ. ആര് കാരണം? ആര് കാരണം? ഭർത്താവിന്റെ ആധിപത്യം. ഇനിയൊന്ന് ഉറക്കെ പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇനിയുള്ള ജീവിതം നായ നക്കും. ചേച്ചി, അമ്മായിയപ്പന്റെ അമ്മായി അമ്മയുടെ തീട്ടവും മൂത്രവും കോരി അവരെ സുഖിപ്പിച്ചു നിർത്തലാണ് ഭാര്യമാരുടെ ജോലി എന്ന് വിചാരിക്കുന്ന കുറവുള്ള ഭർത്താക്കന്മാരുണ്ട്. അവരെ ആദ്യം അടിച്ച് പുറത്താക്കണം. ഭർത്താവ് ഭാര്യയും ഭാര്യ ഭർത്താവിനെയും നോക്കണം, അല്ലാണ്ട് അമ്മായിയപ്പനെ അമ്മായിയപ്പനല്ല നോക്കേണ്ടത്. ശരിയാ. ഏതെങ്കിലും ഒരു പുരുഷന്റെ താളത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് തുള്ളാനുള്ളതല്ല സ്ത്രീയുടെ ജീവിതം. മാഡം മാഡത്തിനെ വലിഞ്ഞു മുറിക്കുന്ന ചങ്ങല വലിച്ചു പൊട്ടിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കി. പുരുഷന് തോന്നിയ മാതിരി തോന്നിയ പോലെ ഏത് സ്ത്രീയുമായിട്ട് ബന്ധപ്പെടാം. കൂടെ കൂട്ടാം.
ഭാര്യ തെറിഞ്ഞു കഴിഞ്ഞാൽ കയ്യബദ്ധം, കാലബദ്ധം, ദുർബല നിമിഷം എന്നൊക്കെ പറയാം. എന്നാൽ ഭാര്യയ്ക്ക് അതൊന്നും പാടില്ല. അവൾ പരിശുദ്ധയായിട്ട് അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഇനി അവക്ക് വഴിയൊന്ന് തെറ്റിയാലോ? പേര് വേശ്യ. ആണുങ്ങളെ വേശ്യ എന്ന് ആരെങ്കിലും വിളിക്കാറുണ്ടോ? വേണം ഉണ്ടോ? ഹൊറിബിൾ. കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട, ഞാനുണ്ടല്ലോ. അല്പം ശുദ്ധമായി ശ്വസിക്കണ്ടേ? ഏർപ്പാടാക്കാം, എല്ലാം ഈ അപ്പാവി ചേട്ടൻ നോക്കിക്കോളാം. എന്തായി? പുറത്ത് വെള്ളമില്ലാത്തതിന്റെ പ്രശ്നം ഭയങ്കര രൂക്ഷമാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുഞ്ഞനവിടെ? അവൻ വരും, പക്ഷെ അവൻ വരുന്നവരെ കാത്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ഒന്താ സ്മെല്ലടിച്ചു തുടങ്ങി, നിങ്ങക്ക് തോന്നില്ലേ? ആ തോന്നുന്നു, നല്ല സ്മെല്ലുണ്ട്. അലക്കാറില്ലേ? വാരി അലക്കുക വേണ്ടത്. ഞാനതല്ല പറഞ്ഞത്, ബോഡിയിൽ സ്മെല്ലടിച്ചു തുടങ്ങിയെന്നു. ശരിയാ, ചെറിയ മണമുണ്ട്. ചെറിയ മണോ? നിന്റെ മൂക്കിനെന്തോ കാര്യമായി തകരാറുണ്ട്. ചെറിയ മണമൊന്നുമല്ല, നല്ല ചീഞ്ഞ മണമുണ്ട്. അതെ, മരണം ഇപ്പൊ നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. കുറച്ചു കഴിഞ്ഞ എല്ലാവരും, പോലീസും പട്ടാളവും സംഭവം കൈവിട്ടു. പിന്നെ കിടന്നിട്ട് ഞഞ്ഞാവിഞ്ഞാന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ സാധനത്തിന് എത്രയും പെട്ടെന്ന് പുറത്തെത്തിക്കണം. എങ്ങനെയും മഞ്ജു വാശി കാണിക്കണ്ട. വേണ, നീയുടെ താമസിച്ചോ, ഭർത്താവ് കഴിഞ്ഞ ഞാൻ പൊക്കോളാം. ഈ ഒറ്റയ്ക്ക് താമസിക്കാന്ന് പറയുന്നത് ആ വക്കീല് പറഞ്ഞ പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഇവിടെ ആവുമ്പോ ചുറ്റും ആൾക്കാരുണ്ട്. ഇപ്പൊ നിന്നെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന എന്തരന്മാര് താഴെ കിട്ടാൽ ആരും ഉണ്ടാവൂല. എന്തായാലും ഞാൻ അതങ്ങ് സഹിച്ചു. ഡയലോഗ് ഒക്കെ കൊള്ളാം, പക്ഷെ വളർച്ച പടവലം പോലെ കീപ്പൗട്ടായി പോകരുത്. ലാലി, നിങ്ങൾ ഇവിടെ അപ്പനെ പിടിച്ച് കഴിച്ചൊക്കെ ഇരുന്നോ? എന്നായാലും കിട്ടത്തില്ല. നീ എന്തൊക്കെയായി പറയുന്ന ലാലി? പറയല്ല, ചെയ്യാ വേണ്ടത്. മതിയായി ഇവിടുത്തെ പൊറുതി. എനിക്കൊണ്ടൊരു വീടും കുടുംബമൊക്കെ. നിങ്ങളുടെ അപ്പന്റെ വായിരിക്കണ കേട്ട് കിടക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. അവള് പോയെങ്കി പോട്ടടാ, അവളേക്കാൾ മണി മണി പോലെയുള്ള നൂറെണ്ണത്തിന് ഈ അപ്പം കൊണ്ടുവരും. അപ്പ, നീ ആ കുഞ്ഞന്റെ വാക്ക് കേട്ടിട്ട് പോവാൻ തീരുമാനിച്ചു അല്ലേ? എന്നാലും നിങ്ങൾ പഠിക്കൂ. അപ്പ ഞാൻ അപ്പാവ എന്താ ചെയ്യും? അപ്പനെ നിങ്ങൾ പുഴുകിത്തിന്ന. അല്ല പിന്നെ മീര, 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 ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. വഴിന്ന് മാറ. അല്ല മീര, പ്ലീസ്. ഇനി നീ പറയുന്ന കേട്ട് അനുസരണയുള്ള ഒരു ഭർത്താവായിട്ട് ഞാൻ ജീവിച്ചോളാം. ഇതൊന്ന് ക്ഷമിച്ചതാ, പ്ലീസ്. നിങ്ങൾ നല്ലൊരു നടന, അതുകൊണ്ട് ഇത്രയും കാലം എന്നെ പറ്റിച്ചു. ഇനി നാട്ടി എന്റെ അടുത്ത് വേണ്ട. ഞാനൊന്ന് പറയട്ടെ. മീര, 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 കംപ്ലീറ്റ് കൊളായി. നാണം കെടാവുന്നതിന്റെ മാക്സിമം അതിനപ്പുറം നാണം കെട്ടു കഴിഞ്ഞു. ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നേ? നൂറ് വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, നിശ്ചയം എവിടെ വെച്ച് വേണ്ട വേണ്ടാന്ന് കേട്ടില്ലല്ലോ. ഇനി ഞാൻ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? കുമാരി, സുകുമാരി, ദേ ഇനി ആ പേര് വിളിച്ച് എന്റെ പുറകെ വന്നു പോരുത്. ഞാൻ പോവാ. എടി സുകുമാരി, ഇപ്പൊ ഇങ്ങോട്ട് വരാനും സാറിനോട് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഈ ജന്മത്തിന് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതെന്തിന്? നേരം പോവല്ലെന്ന് കരുതി ഭർത്താലുകാരുടെ കൂടെ അങ്ങനെ കൂടി. ഒരു വണ്ടി ഇങ്ങോട്ട് വന്നപ്പോ എല്ലാവരും കല്ലെടുത്ത കൂട്ടത്തിന് ഒരാവേശം കൊണ്ട് ഞാനെടുത്തു. അവര് എറിയോന്ന് കരുതി ഞാനൊരു എട്ട് എയർ വെച്ച് കൊടുത്തു. ആ ദുഷ്ടന്മാരെറിഞ്ഞില്ല, എന്റെ എയർ കൃത്യമായിട്ട് കൊള്ളയും ചെയ്തു. പക്ഷെ അതൊരു പോലീസ് വണ്ടി ആയിരുന്നു. എന്തോന്ന് ബെസ്റ്റ്? അവരെന്റെ തൊട്ടു പിന്നാലെ ഉണ്ട്, അവരിങ്ങോട്ട് കയറ്റിവിടരുത്. പുറത്ത് പോലീസ്, അകത്ത് വെള്ളമില്ലാത്ത താമസക്കാർ. ആരുടെ കയ്യിൽ കിട്ടിയാലും സാറിന്റെ കാര്യത്തിൽ തീരുമാനമാകും.
ചമത്തിനാണെങ്കിലും എന്തൊരു വെയിറ്റ്. എന്താണ് തിന്നുന്നത്? അയ്യോ സെക്രട്ടറി കണ്ട പിന്നെ തീർന്നിട്ടാണ്. എക്സ്ക്യൂസ് മീ, എന്താ കുട്ടിയുടെ പേര്? ഏത് ഫ്ലാറ്റിൽ വന്നതാ? എന്തെങ്കിലും ഒന്നും മിണ്ടുന്നേ. ഇത് പണിയാവൂട്ടോ. അനക്കില്ലല്ലോ. തീർന്നു. എന്തിനാ നിങ്ങൾ ഈ കുട്ടിയെ? അയ്യോ ഞങ്ങളല്ല കുഞ്ഞാ, ഈ തങ്കരാജ. ഞാനോ? ഞാനെന്ത് ചെയ്ത്? ഇയാളല്ലേ പൊട്ടപ്പകൽ വരാതെ വെച്ച് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ നോക്കിയേ. എന്താ ഈ പറയുന്നത്? ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന? ഞാൻ ആ ടൈപ്പ് അല്ല. വേണമെങ്കിൽ എന്റെ ഭാര്യനോട് ചോദിച്ചു നോക്ക്. എന്താ സാറേ, എന്ത് ചെയ്യും? എന്റെ പൊന്നു കുഞ്ഞ, നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കേ. ആ കൊച്ചു മേത്തേക്ക് വീണപ്പോ ഞാനൊന്ന് കയറി പിടിച്ചതാ. കണ്ടോ കണ്ടോ, കേറി പിടിച്ചു. അയ്യോ ആ പിടുത്തു അല്ല. എന്ത് പിടുത്താലും താ കേറി പിടിച്ചോ. എല്ലാരും കൂടി ഒരു പെണ്ണിനെ മുന്തിത്തള്ളി താഴിട്ട് കൊന്നിട്ട് കിടന്ന ഓലയിടുന്നോ? എല്ലാരും റെഡി ആയിക്കോ, പോലീസ് കൊണ്ട് ഇപ്പൊ. എന്ത് കുഞ്ഞ, എന്നെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല? ഇതിന്റെ ഇടയിൽ ഒരു ഞങ്ങളും ഇല്ല നിങ്ങളും ഇല്ല, എല്ലാരും പെട്ടു. അല്ല, പുലി പോലെ പോയവള് എരിപ്പല തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. ഇതിൽ എന്തോ ഉണ്ടല്ലോ. വലതും പറഞ്ഞോ. ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാ ഇവിടെ ഇരിക്കേ? ഇവിടെ എന്താ ഇതിൽ ഇരിപ്പ് കുറയ്ക്കുന്നില്ലേ? തല്ലാനാ? അല്ല, എന്നാ ഇപ്പൊ ഇരുന്നെന്ന് ചോദിച്ചാ പോരെ. എന്താ മീര, എന്താ മീര? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി, ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നീ ഇവിടെ താമസിച്ചോ, ഞാൻ പോക്കോളാം. നിങ്ങൾ എങ്ങും പോകുന്നില്ല, എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ. നീ എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത്? നിങ്ങളല്ലാതെ ഇവിടെ വേറെ ആരോളെ? നിനക്ക് ഇതെന്ത് പറ്റി? നീ വല്ലതും കൊണ്ട് പേടിച്ചോ? ചായ എടുക്കട്ടെ സുധാകരേട്ടാ? നീ അതെ, ഈ ചട്ടിയും കലോ ഒക്കെ ആവുമ്പോ തട്ടി മുട്ടിന്നൊക്കെ ഇരിക്കും. എന്ന് വെച്ച് സുധാകരൻ ഇട്ടേച്ച് ഞാൻ അങ്ങനെ പോവോ? എന്റെ കൃഷ്ണ, സുധാകരേട്ടനെ കാത്തോളനെ. സുധാകരേട്ടൻ വാ, ചായയല്ല ബൂസ്റ്റ് എന്നെ കൊടുക്കണം. എന്റെ കൃഷ്ണ, നീ 16,000 എട്ട് ബാരി ബാരി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? ഞാനിവിടെ ഒരെണ്ണത്തിനെ തന്നെ. അപ്പ എങ്ങനെ കിടത്തിയാ മതിയോ? ആത്മാന മുറിയെ കിടത്തി കഷ്ടപ്പെടാൻ നിൽക്കാതെ സ്വർഗത്തിലേക്ക് അയക്കണ്ടേ നമുക്ക്? തങ്കം, നീ
നീ എന്താ ഈ നോക്കുന്ന? അല്ല, ആത്മാവ് ഈ വഴിയെങ്ങാനും പോയെന്നറിയാൻ വേണ്ടി. ചേട്ടൻ പറയുന്നതും കേട്ട് അപ്പനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് ഇവിടെ ഇരുന്നാ മതിയായിരുന്നു. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിക്കുവോ ആവോ. ഏതിന്റെ പേരില്? അല്ല, നമ്മുടെ അപ്പാടെ കാര്യായിരുന്നേ. എത്ര നേരം ഇപ്പൊ ആവും ഇങ്ങനെ കിടക്കുന്നു. മരിച്ചാലും ഒരു മനുഷ്യനല്ലേ. തങ്കം, നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. പോട്ടെ പോട്ടെ. അപ്പ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട? അപ്പം പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോ ഞാൻ തന്നെ നമ്മുടെ കാറിൽ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അവര് കാരണം അവര് വിശ്വസിച്ചോളും. പക്ഷെ ഇവളെന്തിനാ ഞങ്ങളോ നിന്ന് പോലീസ് അന്വേഷിക്കൂലേ? അപ്പൊ തന്നെ അറിയാൻ വളച്ചു ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണല്ലോ. മാത്രമല്ല പോലീസ് നയം മണത്തുവരുന്നത് ഇങ്ങോട്ടായിരിക്കും. എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ പോലെ ഒന്നല്ല. മണപ്പിച്ചോക്കലെ സുനാപ്ലിക്കുന്നുണ്ട്. കൈ വെച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യും കുഞ്ഞേട്ടാ? നമ്മള് ഇനി ഒറ്റ വഴിയുള്ളൂ. കുറ്റം ആരെങ്കിലും ഏക്കണം. ആരേക്കാൻ? നിങ്ങൾ നാലുപേരില്ലേ? നന്നായിട്ട് ആലോചിക്കും. പിന്നൊരു വഴിയുണ്ട്, ഒരാളെ കണ്ടെത്തണം കുറ്റം. അതിനൊരു മിനിമം ഒരു 5 ലക്ഷം രൂപ ചെലവുണ്ട്. അതിപ്പോ ഒന്നും പറഞ്ഞ ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല. ജയില് വേണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിച്ചു. എന്നാ പിന്നെ ശരിയാക്കാം. എന്തിയാണ് 5 ലക്ഷം രൂപ പോയി? കുഞ്ഞ, അത് നീ തന്നെ ഒരു തീരുമാനം പറ. വഴിയേ പറയാം, പക്ഷെ കുറച്ച് കാശ് ചെലവുണ്ട്. കാശ് നോക്കണ്ട, നീ കാര്യം പറ. കുറ്റം വെക്കാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്തണം. അല്ല, അതെങ്ങനെ നടക്കും? അതേ നോക്കിക്കോളാം, പക്ഷെ കാശ്. അത് ഞങ്ങൾ നോക്കിക്കോളാം, പക്ഷെ ഭർത്താക്കന്മാരെ അറിയരുത്. അതേ നോക്കിക്കോളാം. കുഞ്ഞു വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ട്. സുഖിച്ചു സുഖിച്ച്. ഞാനില്ലായിരുന്നെങ്കി ഇപ്പൊ എന്ത് ചെയ്താനെ? അപ്പാവി മോനെ, നീ ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. എല്ലാം സഹിക്കാനുള്ള ഒരു കരുത്ത് സാറിനുണ്ടാവണം. ചതിച്ചോ? താഴെ പോലീസുകാര് വന്നോ? പോലീസുകാര് കൊണ്ടുപോകും, ജയിലിൽ അടക്കും, ഒടുവിൽ തൂക്കിക്കൊല്ലും. എന്നെ തൂക്കിക്കൊല്ലുമ്പോ എന്റെ കുടുംബം അനാഥമാവുന്ന ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. കുഞ്ഞനെ തൂക്കിക്കൊല്ലുന്നതിന് സാറിന്റെ കുടുംബം അനാഥമാവുന്ന എങ്ങനെയാ? കുഞ്ഞനെ അപ്പൊ എന്നെ അല്ലേ? ഞാൻ പറഞ്ഞ് ഒരു വിധത്തിൽ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്ത്? അവൻ കുറ്റമേറ്റോളാവുന്ന കുഞ്ഞാ. എന്താ വേണ്ട? സന്തോഷം കൊണ്ട് വിളിച്ചതാ. എനിക്കറിയാം, അവൻ ത്യാഗീവരനാണ്. ത്യാഗീവരൻ പിന്നെ ഓപ്പ, നല്ല ചോളയെണ്ണി കൊടുക്കണം. ദുട്ട ദുട്ട. എന്റെ ഒരു സന്തോഷത്തിന് ഒരു 50,000 രൂപ അവന് ഞാൻ കൊടുക്കും. അവന് സന്തോഷമാവട്ടെ. 50,000 രൂപയോ? 5 ലക്ഷമോ അതിന്റെ ജി എസ് ടി കൊടുക്കണം. കാശ് റെഡിയാക്കി വെച്ചോ, ഞാൻ ഒരു റൗണ്ട് അടിച്ചിട്ടെ. അപ്പോഴൊക്കെ ഞാൻ എന്റെ കിഡ്നി ഓയിലിക്സിൽ ഇടാം. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും പോകാതിരിക്കില്ല. അതിലും നല്ല അത് ഓടയിൽ. അതെ മക്കളെ, നിങ്ങളുടെ കുഞ്ഞേട്ടൻ തന്നെ. അവലിയ മനസ്സ് അതിനു മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കണം. വലിയവനാ കുഞ്ഞേട്ടൻ, വലിയ കുഞ്ഞേട്ടൻ. എന്റെ ജയിൽ ദൈവങ്ങളെ കാത്തോളണേ. പ്രാർത്ഥിക്കും മക്കളെ, പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞനോ? അതെ, അവൻ ഒരുപാട് പേരെ വിളിച്ചു, ഏക്കാൻ ആരും തയ്യാറായില്ല. ഒടുവിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം കുഞ്ഞിനേക്കാവുന്ന് തീരുമാനിച്ചു. നിങ്ങക്ക് ഇത്ര സങ്കടമാണെങ്കിൽ ഞാനോട് വേണ്ടെന്ന് പറഞ്ഞേക്കാം. ഞാനൊരു സെന്റിയിട്ടപ്പം നീ അതിന് മേലെ കയറി പിടിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുഞ്ഞ പാവുവാ, ഞങ്ങളുടെ മുത്ത. അല്ലേ മക്കളെ? എന്നിട്ട് കുഞ്ഞനെവിടെ? അവിടെ ഇരുന്ന് കരയുന്നുണ്ടോ? ഞങ്ങൾക്ക് കാണണം. കരയുന്നതോ? വേണ്ട വേണം വേണ്ട, ഇപ്പൊ കാണണ്ട. ആദ്യം കാശ് എടുത്ത് വെച്ചിട്ടുവാ.
അപ്പൊ ഞാൻ കാണിച്ചു തരാം. കുഞ്ഞിനവിടെ ചങ്ക് തകർന്നിരിക്കുക, പിന്നെ കാശിത്തിരി കനത്തിലെടുത്തു വെച്ചു, സങ്കടം കുറയെ. ഡാഡി ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? ആൾക്കാർ മുഴുവൻ അന്വേഷിച്ച് നടക്ക. നിന്റെ അമ്മ അന്വേഷിച്ചോടി. ഇല്ല, ആശ്വാസമായി. അതെ, അച്ഛൻ വന്നത് അമ്മ അറിഞ്ഞു തോന്നുന്നു. എങ്ങോട്ടെങ്കിലും മാറി എന്നിട്ട് ഇങ്ങോട്ടെന്നെ പോലെ. നിന്റെ ബോഡിയിൽ ഒരു ടച്ച് ചെയ്തൊന്നുമില്ലല്ലേ? ഓ പിന്നെ എന്റെ ഡെഡ് ബോഡി കണ്ട് പേടിച്ച് നിൽക്കുന്നവന്മാരെ എങ്ങനെ എന്റെ ബോഡി ടച്ച് ചെയ്യുന്നത്? അപ്പൊ നിന്റെ ക്യാഷ് രാവിലെ തന്നെ അക്കൗണ്ടിലുണ്ടോ? എനിക്ക് അക്കൗണ്ട് ഇല്ല. അപ്പ അവരുടെ കാശ് ഞാൻ ഇപ്പൊ തന്നെ തരും. സുരേ, ആ ബാബാ, ഞാൻ ഫിറ്റ് ഒന്നും അല്ല. ആ സുരേ, ഇവളുടെ പരിപാടിക്ക് വന്നതാ. രണ്ടര അടിച്ചപ്പോ ഫിറ്റ് ആയി പോയി. ഇവളൊന്ന് പള്ളിമുക്കിൽ ഇറക്കി വിട്ടേക്കണം കേട്ടോ. ഇവളെ കണ്ടിട്ട് നല്ല ആട്ടം ഉണ്ടല്ലോ. ഈ ആട്ടം കണ്ടിട്ട് നീ ആടെ നിക്കണ്ട, വണ്ടി തോട്ടി പോകും. ഇണക്കുരുവികളെ പോലെ രണ്ടും കൂടി കുണുങ്ങി കുണുങ്ങി പോന്ന പോക്ക് കണ്ടോ? അവനെ വിശ്വസിക്കാമോ? അവനെ വിശ്വസിക്കാം, എനിക്ക് അവളെയാണ് പേടി. എന്താടാ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇതെവിടെ എത്തി? ഹൈക്കോടതി ജംഗ്ഷൻ. ഇവിടെ മതി, വണ്ടി നിർത്തുക. അപ്പൊ ശരി. ലിഫ്റ്റ് പ്ലീസ്. എവിടെ പോവാ? എവിടെ പോണം? കച്ചേരിപ്പടി വരെ. അതിനെന്താ, കേറിക്കോ. ഇങ്ങോട്ട് കേറ. മഴ പെയ്യുന്നൊരു ശ്രുതി പോലെ, പുഴയൊഴുകുന്നൊരു ജതി പോലെ, ഉള്ളിൽ നിറയും ഓർമ്മകളിൽ നീരത നിഴലിൻ മതമോടെ, നെഞ്ചിൽ നീ നലിയുന്നു പാതി മറന്നൊരു വരി പോലെ, നെഞ്ചിൽ നീ നലിയുന്നു പാതി മറന്നൊരു വരി പോലെ. മഴ പെയ്യുന്നൊരു ശ്രുതി പോലെ, പുഴയൊഴുകുന്നൊരു ജതി പോലെ. മധുരമാ പൂമ